فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ മരിച്ചുപോയ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ഖബറിനും സ്വർഗത്വപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗം, നമ്മിലെ രോഗികൾക്ക് അസുഖം എല്ലാം അല്ലാഹു ശിഫയാക്കി കൊടുത്ത് സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗശയ്യയിൽ വളരെ വിഷമത്തിൽ രോഗശയ്യയിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം സലാമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊന്നുമില്ലാതെ അല്ലാഹു സലാമത്താക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു യാസീനിലെ സാഹിബു യാസീൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്ര സംഭവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സയ്യിദന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യാൻ വേണ്ടി മൂന്ന് ദൂതന്മാരെ, അവരുടെ അപ്പോസ്റ്റലന്മാരെ, അപ്പോസ്റ്റൽസ് അവരുടെ ഹവാരിയങ്ങളെ പറഞ്ഞയച്ച ചരിത്രമാണ് ഖുർആൻ. വദ്രിബു ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. നബിയെ അവർക്ക് ആ ഗ്രാമക്കാരുടെ ചരിത്രം അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഇത് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സമയം. ഇത് അർസൽന ഇലൈഹി മുസ്നൈൻ, അവർക്ക് രണ്ടുപേരെ നാം അയച്ചു. ഫകദബൂഹുമ, രണ്ടുപേരും നുണയാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അതിനെ സത്യത്തെ തമസ്കരിച്ചു, അവർ സ്വീകരിച്ചില്ല. ഫകദബൂഹുമ فعززنا بثالث مونامد العليم قدت الله تعالى عزت نلقي فقالوا مون بيرم چيرن برنو إنا إليكم مرسلون ننجل ننجل لیکن نيوغي كپتت ورطن يان قالوا جننجل اندو برنو ما أنتم إلا بشر مثلنا ننجلوم ننجلوم ارو بولا يان ننجل ننجل بولا يولر منشن مارتن يان وما انزل الرحمن من شيء ان انتم الا تكذبون നിങ്ങൾ ഈ പറയുന്ന വടച്ചവൻ അത്ര വലിയ കാരുണ്യവാനാണെങ്കിൽ അവൻ ഇറങ്ങിയത് ഞങ്ങൾ കാണട്ടെ, അവൻ ഇറക്കിയത് ഞങ്ങൾ കാണട്ടെ, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ നുണ പറയുകയാണ്. قالوا അവർ പറഞ്ഞു, മുർസലീങ്ങൾ പറഞ്ഞു, ربنا يعلم اننا اليكم لمرسلون ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ് നിസ്സംശയം. ആർക്കറിയാം? അല്ലാഹുവിനറിയാം. ഇപ്പൊ ഏതൊരു വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളൊരു വിഷയം പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു, പക്ഷെ നമ്മളത് ഹക്കാണെന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ വിഷയമാണ്, എന്നിട്ടുള്ള അംഗീകരിക്കൂല, ഞങ്ങളെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനറിയാം നമ്മുടെ ഉദ്ദേശം എന്ന്, അള്ളാഹുവിനറിയാം ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണ്, അള്ളാഹുവിനറിയാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അള്ളാഹുലേക്ക് വിടുന്നു. ഇതെവിടെ പറ്റുള്ളൂ? ഇങ്ങനെ ഒരു മറുപടി പ്രവാചകന്മാർ നൽകുന്നത് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ എത്രത്തോളം ക്ഷമ പാലിക്കേണ്ടവരാണെന്ന് സൂചിപ്പിക്കാനാണ്. അവിടെ വേറൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യുദ്ധത്തിൽ കലാശിക്കും. അവര് പറഞ്ഞു, അവര് നിഷേധിച്ചു, ഇവര് പറഞ്ഞു ഞങ്ങൾ നബിമാരാണ്,
അല്ല നിങ്ങൾ ഞങ്ങളെ പോലെ സാധാ മനുഷ്യന്മാർ തന്നെയാണ്. ഈ സാധാ മനുഷ്യന്മാരെന്ന പ്രയോഗം ഒരു തരം അഹങ്കാരജന്യമായൊരു വാക്കാണെന്നാണ്. കാരണം ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മുർസലീങ്ങൾ അംഗീകരിക്കാൻ ഒരു പ്രയാസം വരുമ്പോ നിങ്ങൾ നമ്മളൊക്കെ കണക്ക് തന്നെയാണ്, അങ്ങനെ ഒരു തോന്നൽ വരുമ്പോ ഒരു ജസ്റ്റിഫിക്കേഷൻ തോന്നും അവർക്ക്, ആ അതൊക്കെ കണക്ക് തന്നെയാണ്, നമ്മളും നിങ്ങളൊക്കെ ഒരുപോലെയാണല്ലോ. സംഗതിയിൽ ഒരുപോലെ അല്ല, പക്ഷെ ഒരുപോലെയാണെന്ന് പറയും, അവർക്കൊരു ആശ്വാസം തോന്നുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ പിടിച്ച് തന്നെയാണ് ശരിയെന്ന് അവർക്ക് തോന്നുകയാണ്. സത്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്, അതുപോലെയുള്ള പദപ്രയോഗം നമ്മൾ ചെയ്യരുത്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാകാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അംബിയാഇനെ കുറിച്ചോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ, നിബിതങ്ങൾ നബിയല്ലെന്നും നിബിതങ്ങൾ മനുഷ്യരല്ല അല്ലെങ്കിൽ മലക്കാണ് ജിന്നാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരോട് അങ്ങനെ പറയാം, ഏത് മനുഷ്യരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, പക്ഷെ ഒരു പച്ചയായ മനുഷ്യൻ മാത്രമാണ് മറ്റൊന്നുമല്ല എന്നൊക്കെ പറയും. അതിന്റെ ഉള്ളിന്റെ ഉള്ളിലൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ അംഗീകരിക്കാതിരിക്കാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ മഹത്വങ്ങളൊന്നും ഞങ്ങൾക്ക് പിടിക്കുന്നില്ലെന്ന് സൂചിപ്പിക്കാനോ ഒക്കെ ഉള്ള പോലെ അതിന്റെ ഉള്ളിലൂടെ ചോ വരുന്നുണ്ട് ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് സത്യമായ വിഷയം എത്തിച്ചു തരലല്ലാതെ മറ്റൊന്നും ബാധ്യതയല്ല. ഉലമാഇന്റെയും കർത്തവ്യം അതാണ്, അംബിയാഇന്റെ കർത്തവ്യം അത്. അൽ ഉലമാ വറസത്തുൽ അംബിയ, മഹാന്മാരായ ദീനിന്റെ പണ്ഡിതന്മാർ, ഉലമാ അവർ രചിച്ചു വെക്കുന്ന കിതാബുകൾ, അവർ പറയുന്ന മസ്അലകൾ, അവർ നൽകുന്ന ഇൽമ്, ഇതിന്റെ ഒക്കെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ജനങ്ങൾ ആരെയും കയറി പിടിച്ച് ഹൃദയത്തിൽ കയറി മാറ്റാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല. അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാനേ പറ്റുള്ളൂ. അടുത്ത ആയത്താണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്, ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഖാലു ഇന്നാ തതയ്യർനാ ബികും, അവരെന്തു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ അവലക്ഷണം കാണുന്നു, പെസിമിസം. പെസിമിസ്റ്റുകൾ ഉണ്ടാവും, ഏത് കണ്ടാലും ഇത് ശരിയല്ല, അതൊരു ശുഭലക്ഷണം അല്ല എന്ന് ചിന്തിക്കുന്നവർ. കഴിഞ്ഞ ക്ലാസ് നിർത്തുമ്പോൾ നമ്മൾ അതാ പറഞ്ഞു, അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി വെച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോ അവരടുത്ത മറുപടി പറയും, ആദ്യം പറഞ്ഞു നിങ്ങൾ നമ്മളെ പോലത്തെ മനുഷ്യന്മാരെന്നെ, ഇനി അടുത്ത മറുപടി ഒന്നുകൂടെ കടുത്ത സ്വഭാവത്തിൽ അവർ പെരുമാറാൻ തുടങ്ങി. ഇന്നും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു അവലക്ഷണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായാൽ ഞങ്ങൾക്ക് ഒരു നന്മയും വരില്ലെന്ന് തോന്നുന്നു, ദയവചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോണം, നിങ്ങൾ ഉണ്ടായാൽ ഇവിടെ മഴ പെയ്യൂല, നിങ്ങൾ ഉണ്ടായാൽ ഇവിടെ സമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയേക്കണം, ദയവചെയ്ത് ഇന്നാത്തോയ്യർനാവിക്കും. ജനങ്ങൾ പറഞ്ഞു തത്വയ്യോ, അവലക്ഷണം കാണുക എന്നർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഇൻഷാല്ലാ വഴിയും വിശദീകരിക്കാം. ഒന്നുകൂടെ കടുത്ത ഭാഷയിൽ പറയാം, നിങ്ങൾ നിങ്ങളുടെ ഈ വർത്തമാനം നിർത്തിയില്ലെങ്കിൽ, സത്യത്തിലേക്കുള്ള നിങ്ങളുടെ ക്ഷണം നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, ക്ഷണം എന്നാണ് പറയേണ്ടത് അല്ലെ മലയാളത്തിൽ, ക്ഷണം എന്നല്ലല്ലോ, ക്ഷണം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തി എന്നാ പറയുന്നത്, ക്ഷണം സ്വീകരിച്ചെന്ന് പറഞ്ഞേക്കരുത്, മലയാളം അറിഞ്ഞോളം കണ്ടാചിരിക്കും, ക്ഷണം മരണമാണ്, ക്ഷണം അത്രേ പറയാൻ പാടുള്ളു. അപ്പോ നിങ്ങൾ ഈ സത്യത്തിലേക്കുള്ള ക്ഷണം, ഞങ്ങളെ ക്ഷണിക്കുന്നത്, ഞങ്ങളെ വിളിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് വേണ്ട, എന്തൊരു കൗമ, ഞങ്ങൾക്കിത് കേൾക്കണ്ട. നിങ്ങൾ നിർത്തിവെച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും, കല്ലെറിയും. സോഷ്യൽ മീഡിയ കൂടെ ഏറിയുള്ളൂ എന്ന് മാത്രം, ഏറെ അങ്ങനെ ഏറിയുള്ളൂ, ഇന്നൊന്ന് കല്ലുകൊണ്ടല്ല ഏറൊന്നുമില്ലല്ലോ. ലനർജുമന്നക്കും, വാക്കുകൊണ്ടോ കമന്റ് കൊണ്ടോ കേറിയാണ്, ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഏറ്. ലനർജുമന്നക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഖുർആനിൽ ലനർജുമന്നക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ലനഖ്തുലന്നക്കും, നിങ്ങളെ കൊല്ലുമെന്നാണ്. അങ്ങനെയാണ് സത്യമൊക്കെ വിളിച്ചു പറഞ്ഞ സത്യം ഹക്ക് അല്ലെ, സത്യത്തിന്റെ ദാവത്ത് ചെയ്യുന്ന പ്രബോധകന്മാർ ഒക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമാണത്. കാല് പൊട്ടും കൈ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഫോൺ വരാൻ തുടങ്ങും, ലനർജുമന്നെ കൊല്ലും അതിനർത്ഥം. അതിനൊന്നും ദായികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ കല്ലെറിയും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വധിക്കും. വേദനാജനകമായ ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ജനങ്ങൾ പറയാ, ആരോട്? അള്ളാഹുവിന്റെ ദൂതന്മാരോട്.
അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ വന്ന ആളുകളോട് ജനങ്ങൾ പറയാൻ നിങ്ങൾ ഞങ്ങൾ കല്ലെറിയും, നിങ്ങളെ കൊല്ലും, പിന്നെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അവലക്ഷണം തോന്നുന്നു. തത്വയ്യറിനും വി ഫീൽ പെസിമിസം, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അമ്പിയ ഇതിന്റെ മറുപടി എന്താ? ഖാലൂ തായിറുകും മഅകും, അവലക്ഷണം നിങ്ങളുടെ കൂടെയാണുള്ളത്, ഞങ്ങളല്ല. അള്ളാഹുവിന്റെ രക്ഷയോ അള്ളാഹുവിന്റെ നിഅമത്തോ വരാതിരിക്കാനുള്ള കാരണം ഞങ്ങളല്ല, നിങ്ങളുടെ കൂടെയുള്ളതാ. നിങ്ങളാണെന്നല്ല, അങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരും. നിങ്ങളാണ് ഇവിടെ കുഴപ്പക്കാരല്ല, നിങ്ങളുടെ ഈ സ്വഭാവമാണ് ഇവിടുത്തെ കുഴപ്പക്കാരൻ. അങ്ങനെ പറയണം. മനുഷ്യന്മാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, അവരുടെ സ്വഭാവമായി മോശമാകുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളോട് പറയില്ല എങ്ങനെയാ, വി ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്, വി ലൈക്ക് യു ആസ് എ പേഴ്സൺ. പക്ഷെ നിങ്ങളുടെ ഈ സ്വഭാവം ശരിയായിട്ടില്ല. കുട്ടിയോട് അങ്ങനെ പറയണം, നിന്നെനിക്ക് ഇഷ്ടമാണ്, നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് നീ ചേഞ്ച് ചെയ്യണം. അങ്ങനെ പറയാവുന്നു. ഒരു കുട്ടിയെ പറ്റി മോശക്കാരനോ നന്നാവൂല, അങ്ങനൊന്നും പറയാൻ പാടില്ല. അവൻ നന്നാന്ന് വലിയ മനുഷ്യനായി വരും ചിലപ്പോ. പക്ഷെ അവരിൽ ഉള്ളത് തായിറുക്കും മഅകും. അമ്പിയാന്റെ പ്രയോഗം നോക്കി, നിങ്ങളുടെ അവലക്ഷണം നിങ്ങളുടെ കൂടെയുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ കൊണ്ടു നടക്കും നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കാത്തത്, നിങ്ങൾ ചെയ്യുന്ന ശിർക്കും കുഫറും ദുൽമും, ഇതാണ് നിങ്ങളുടെ കൂടെയുള്ള അവലക്ഷണം. എന്തല്ല? ഞങ്ങളല്ല. എന്നാ നിങ്ങളാണെന്ന് പറഞ്ഞവര് ഇല്ല. എന്താ പറഞ്ഞത്? തായിറുക്കും മഅകും, നിങ്ങളോടൊപ്പം ഒരു സംഗതി ഉണ്ട്. അത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പം സംഭവിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ശിർക്ക് കൊണ്ടോ കുഫർ കൊണ്ടോ ആണ്. നിങ്ങൾ ചെയ്യുന്ന അല്ലാഹുവേതര ആരാധ്യ വസ്തുക്കളോട്, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന ദുൽമ കൊണ്ട്, സത്യം തമസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളല്ല ഇതിന്റെ കാരണക്കാർ. നിങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ടില്ലേ? ഞങ്ങളത് പറഞ്ഞുതരാൻ വന്നില്ലേ? ഇത് തെറ്റ്, ഇത് ശരിയെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ ഇസ്രാഫ് ചെയ്യുന്ന ഒരു സമൂഹം തന്നെ, ധൂർത്ത് ചെയ്യുന്നവരാണ്. അസ്റഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്കുന്നതൊക്കെ ഇസ്റാഫാണ്, അള്ളാഹുവിന്റെ നിയമത്തെ മറികടക്ക. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ പറഞ്ഞു കേൾക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതാണ് നിങ്ങളുടെ കൂടെയുള്ള അവലക്ഷണം. അത് നിങ്ങൾ ശരിയാക്കിയാൽ അവിടെ പ്രശ്നം തീർന്നു. അപ്പോ അവലക്ഷണം നിങ്ങളാണ് എന്ന് പറഞ്ഞതിന് മറുപടി, ഞങ്ങളല്ല നിങ്ങളാണെന്നാണോ? അല്ല, ഞങ്ങളല്ല നിങ്ങളുടെ കൂടെയുള്ളൊരു സംഗതിയാണ്. നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കർമ്മമാണ്, അത് നിങ്ങൾ ശരിയാക്കണം. ഇതിനാണ് അറബിയിൽ തഷാഉം അല്ലെങ്കിൽ തത്വയ്യുർ എന്നൊക്കെ പറയാം. അവലക്ഷണം പറയാം. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, ഇപ്പൊ അറബികൾ ജാഹിലിയ കാല, ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, ജാഹിലി പ്രീ ഇസ്ലാമിക് പീരീഡ്, ജാഹിലി കാലം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് ആകുന്നതിന്റെ മുമ്പുള്ള കാലം, അതിനാണ് ജാഹിലി പീരീഡ് എന്ന് പറയാം. എവിടേക്കെങ്കിലും അറബികൾക്ക് യാത്ര പോകേണ്ടി വന്നാൽ പക്ഷികളിരിക്കുന്ന ഒരു കൂട്ടിൽ ചെന്നിട്ട് ആ പക്ഷിയെ അങ്ങോട്ട് ഇളക്കി വിടും, ഒന്ന് പാറിപ്പിക്കും. വീട്ടില് അതിന്റെ കൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പക്ഷിയാണെ, അതിനെ ഒന്ന് യുഹയ്യിജൂന, അതിനെ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് വിഷമുണ്ടാക്കിയിട്ട് പാറിപ്പിക്കും. അങ്ങനെ ആ പക്ഷി പാറുന്നത് ഇവരുടെ വലതു ഭാഗത്തേക്കാണെങ്കിൽ ആ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഇടതു ഭാഗത്തേക്കാണെങ്കിൽ പറയും, ഏ ഇന്ന് തീരെ ഗുണമില്ല, ഇന്ന് യാത്ര ചെയ്യാൻ പറ്റൂല എന്നൊരു പോയിട്ട് എന്ത് ചെയ്യും, ഇന്ന് പറ്റൂല, പോയിട്ട് കടന്നുറങ്ങും, നാളെ നോക്കാന്ന് പറയും. ഇങ്ങനെ പക്ഷികളെ നോക്കിക്കൊണ്ട് ഭാഗ്യമോ ദുർഭാഗ്യമോ മനസ്സിലാക്കിയിരുന്ന, വിശ്വസിച്ചു പോന്നിരുന്ന ഒരു സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു? മക്കക്കാരിൽ ഉണ്ടായിരുന്നു, അറേബ്യക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശ്വാസത്തെ തിരുത്തുകയാണ് ഉണ്ടായത്. അവര് ആ പക്ഷിയെ വിളിക്കുന്ന പേര് സാനിഹ് എന്നാണ്, സാനിഹ്. അങ്ങനെ അങ്ങനെ ഒരു പക്ഷി പറന്നാൽ അവരങ്ങനെയാണ്. ചിലരൊക്കെ അങ്ങനെ പറയും, യാത്ര പോകുന്നിടക്ക് പക്ഷി ക്രോസ് ആയിട്ട് പോയാൽ എന്തോ കുഴപ്പമുണ്ട്, വിട്ടു പോയിക്കോ, ഇന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കണം, നാളെ പോയേക്കാം. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം ഇതിനെ ബാത്തിലാക്കി കളഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് തഫാഉൽ എന്ന് പറയാം. ഇത് തഷാഉമാണ് ഇപ്പൊ പറഞ്ഞത്. തഫാഉൽ ഉണ്ട്. തഫാഉൽ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസം, ശുഭദക്ഷണം. ഒരു ഒരു നമ്മൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു നല്ലൊരു മനുഷ്യനെ കണ്ടു, അൽഹംദുലില്ലാ,
ഒരു ഖൈർ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മനുഷ്യൻ നല്ലൊരു വാക്ക് പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഉദ്ദേശം അല്ല സാധിപ്പിച്ചു തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര ഖൈറിലാക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞു. അല്ലാഹുവിന്റെ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ ഒരു പക്ഷേ എന്റെ യാത്ര ഖൈറായേക്കും എന്ന ഒരു നന്മയിൽ പ്രതീക്ഷിക്കുക, ഇതിന് കുഴപ്പമില്ല, അതിന് യാതൊരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടു. ഇൻഷാല്ലാ ഞാൻ അടുത്ത ഭാഗം ചർച്ച ചെയ്യുമ്പോൾ അതാണ് വരിക. തഷാഉം എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾ കാരണം അല്ലെങ്കിൽ ഈ സംഗതികൾ കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്, നമ്മുടെ അഖീദയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആലയാണ് കാര്യങ്ങൾ നിർണയിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പക്ഷിയുടെ പറത്തത്തിലോ ഒരു കാക്കങ്ങ് ശബ്ദിച്ചാലോ ഒരു പക്ഷി ഇങ്ങോട്ട് പറന്നാലോ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടാലോ അതിലൊന്നും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കാനോ ഇവകൾക്ക് കഴിയില്ല. ആരാണത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ജാഹിലിയക്കാരനെ ഇസ്ലാമിന്റെ ആദ്യ ഇസ്ലാമിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി ഒരു ആലിമിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ കണ്ടത് മോശമായിട്ടാണ്, അതൊരു മോശമാണ്. ഒരു ആലിമിന്റെ അടുത്ത് വരികയാണെങ്കിൽ ഓ നല്ല കാര്യമാണ്, പഠിച്ചു വരികയാണല്ലോ, പോകുന്നത് കണ്ട അവർക്ക് മോശമായിട്ട് തോന്നും, തിരിച്ചു വരുന്ന കണ്ട ഉഷാർ. അത് ജാഹിലി വിശ്വാസമാണ്. ഒട്ടകപ്പുറത്ത് കുറെ സാധനങ്ങൾ ലോഡ് കയറ്റി പോവുകയാണെങ്കിൽ അതാണ് മുമ്പിൽ കണ്ടത് അല്ലോ കഷ്ടപ്പാടുന്ന, ആ ഒട്ടകത്തിന്റെ ലോഡൊക്കെ ഇറക്കി വെച്ചത് കണ്ടാൽ നല്ല ഉഷാർ. ഇന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോ ഷിയാ വിഭാഗത്തിന്റെ ഒരു റവാഫ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്, അവർക്ക് പത്ത് എന്ന് പറഞ്ഞ അക്കം ഭയങ്കര പേടിയാണെന്ന. അവർ ബിൽഡിംഗ് ഉണ്ടാക്കണേ പത്ത് ഉണ്ടാക്കുമല്ലോ, ഒന്നുകിൽ 9 നില അല്ലെങ്കിൽ 11 നില. സുബ്ഹാനല്ലാഹ്, ലിഫ്റ്റിന് 10 നമ്പർ കൊടുക്കുമല്ലോ, വേറെ എന്തെങ്കിലും നമ്പർ കൊടുക്കും അവിടെ. അവരത് ഭയങ്കര ഗുരുതരാണ്. അവർക്ക് സ്വഹാബത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 10 പേർ അഷറത്തുൽ മുബശ്ശരീൻ ഇവരെ കണ്ടുകൂടാനാ വിഷയം. സ്വഹാബത്തിലെ 10 മഹാന്മാരായ സ്വഹാബികളെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത കിട്ടിയ 10 പേരെ കണ്ടുകൂടാ, അതുകൊണ്ട് 10 ഉൾക്ക് വേണ്ട. യൂറോപ്പുകാർക്ക് 13 എന്ന് പറഞ്ഞ അക്കം ഭയങ്കര പേടിയാണ്. ലിഫ്റ്റിനിടൂലെ ഒരു ബിൽഡിങ്ങിനിടൂലെ ചില ഫ്ലൈറ്റുകൾക്ക് പോലും 13-ാമത്തെ റോ എടുത്തു മാറ്റു, 13 വേണ്ട. എന്താ ചെയ്യാ? നമ്പർ 13, ചിലക്ക് ബുധനാഴ്ച പേടിയാണ്, ഒക്കെ ഇപ്പോഴുണ്ട്. നമ്മളുടെ ചൊവ്വാഴ്ച ഭയങ്കര പേടിയൊന്നുമല്ലേ, ചൊവ്വാഴ്ച ശരിയില്ല എന്നു പറഞ്ഞു, ചൊവ്വാക്ക് നല്ല ചൊവ്വ് ഉണ്ടെന്നാണ് വെച്ചാൽ പോരാ, ചൊവ്വില്ലാന്ന് നമ്മളൊക്കെയല്ലേ. ചൊവ്വക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ കണ്ണൂർ താഴെ ചൊവ്വ മേലെ ചൊവ്വൊക്കെ അല്ലേ, വല്ല കുഴപ്പമുണ്ടോ? ആരോ വിട്ടത് സ്പേസ് നിന്ന് ഓട്ടം വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ചൊവ്വയിലെ സ്കൂളൊക്കെ. മനുഷ്യന്മാർ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണല്ലേ, മാഷാല്ലാ. ചൊവ്വക്ക് കുഴപ്പമൊന്നുമില്ല, ദഹർ അല്ലാഹുവിന്റേതാണ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാലത്തെ ചീത്ത പറയരുത്. ഞാനാണ് കാലം, അല്ലാഹു തആല പറയാം, ഞാനാണ് കാലം, കാലത്തെ ചീത്ത പറയല്ലേ. സുബ്ഹി നിസ്കരിച്ചൊരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരു മനുഷ്യൻ സുബ്ഹി നിസ്കരിച്ച് ഇറങ്ങിയാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സുബ്ഹി നിസ്കരിച്ച മനുഷ്യനെ പോയിട്ട് ബുദ്ധിമുട്ടാക്കണ്ടേ, ശ്രദ്ധിക്കണേ, അവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്, അല്ലാഹു ഇടപെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ഒരു ചൊവ്വദോഷമൊന്നുമില്ല, ഏത് ദിവസം കുഴപ്പമില്ല. നഹ്സുകളെ സംബന്ധിച്ച് പറയാറുണ്ട് ഉലമാഇൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ വിഷയത്തിൽ കേട്ടോ. അല്ലാമ സുയൂത്തി പോലെയുള്ള പണ്ഡിതന്മാർ പോലും അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരുപക്ഷം ആലിമീങ്ങൾ ഈ നഹ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ, മുൻ സമുദായങ്ങളിൽ അല്ലാഹുവിന്റെ ശിക്ഷകൾ വന്നിറങ്ങിയ ദിവസം. ഉദാഹരണം പറയാം, ഉദാഹരണത്തിന് ഫോർ ദ സേക്ക് ഓഫ് ആൻ എക്സാമ്പിൾ, ദുൽഖാദ 15 എന്ന് പറയാം, അത് നഹ്സാണ് എന്ന് നമ്മൾ ലേഖപ്പെട്ടത് കണ്ട അതിന്റെ അർത്ഥം, ചരിത്രത്തിൽ മുമ്പെപ്പോഴോ അള്ളാഹു ഏതെങ്കിലും ഒരു സമൂഹത്തിന് ശിക്ഷ ഇറക്കിയത് ഈ ദിവസത്തിലായിരുന്നു, അതുകൊണ്ട് ആ ദിവസത്തിൽ പാഠം ഉൾക്കൊള്ളേണ്ട ദിവസമാണ് കേട്ടോ. അന്ന് ചിരിക്കാനും കളിക്കാനും നടക്കല്ലേ, അള്ളാഹുന്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസമാണ്, അതുകൊണ്ട് ഓർമ്മ വേണേ എന്ന് ചിന്തിപ്പിക്കാനായി നഹ്സ് എന്ന് പറയുന്ന സംഗതി രേഖപ്പെടുത്തപ്പെടുന്നത്. ഒരാൾ പറയാം എനിക്ക് വിശ്വസിച്ചൂടാന്ന്, ഒരു കുഴപ്പമില്ല, നീ വിശ്വസിച്ച് അത് ഈമാൻ കാര്യത്തിൽ പെട്ടതൊന്നുമല്ല, പക്ഷെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണ്ട, തള്ളി പറയേണ്ട. കാരണം ഒരുപറ്റം ആലിമീങ്ങൾ അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വിഷയമാണത്. എന്താണ് അള്ളാഹുവിന്റെ അദാബ് ഏതെങ്കിലും സമൂഹത്തിലോ ഏതെങ്കിലും ഭൂമിയിലോ ഈ ദിവസത്തിൽ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതിനിപ്പോ എന്താ കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലെങ്കിൽ വേണ്ട. പക്ഷേ അള്ളാഹുവിന്റെ അദാബ് എന്ന ദിവസമല്ല, ഞാൻ ഇന്നൊന്ന് അള്ളാഹുലേക്ക് ഒന്ന് കൂടുതൽ എടുക്കട്ടെ, ഞാനൊന്ന് പൊറുക്കലിനെ ചോദിക്കട്ടെ, അള്ളാഹിന്റെ ദേഷ്യം വന്ന ദിവസമല്ലേ, അള്ളാഹിന്റെ റഹ്മത്തിന് ഞാൻ ചോദിക്കട്ടെ, ഈ ദിവസം റബ്ബ് എന്നോട് കോപിക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ എന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഈ നഹ്സിന്റെ വിഷയം വരുന്നത്.
ചിലതിനെ സംബന്ധിച്ച് ഉണ്ടെന്നും ഇല്ല എന്നൊക്കെ പറയാം. ഡിബേറ്റ് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ പോണ്ട്. ഇസ്ലാമിന്റെ ഭയങ്കര വിശാലമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നതാ ഇസ്ലാം. അങ്ങനെ ഒരു കുഴപ്പമില്ല, ഒരാൾ അംഗീകരിക്കില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല, നിന്നെ പിടിച്ച് അംഗീകരിപ്പിക്കാനൊന്നും നമ്മൾ പോകുന്നില്ലേ. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ചരിത്ര സംഭവം, ചരിത്രപരമായ ഒരു വസ്തുത ഉള്ള വിഷയമാണ്. അപ്പോ പക്ഷികളുടെ ഈ തവളകളുടെ ശബ്ദം കേൾക്കുന്നത്, അതുപോലെ തന്നെ മൂങ്ങയുടെ ശബ്ദം കേൾക്കുന്നത് ഇതൊക്കെ വളരെ മോശമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. മാസങ്ങളെ സംബന്ധിച്ച് ശവ്വാൽ മാസത്തിൽ കല്യാണം കഴിച്ചുകൂടാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. ശവ്വാൽ മാസം റമദാൻ കഴിഞ്ഞ അടുത്ത ശവ്വാലേ, അതിനെ തിരുത്തിയത് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവരെ നിബിടങ്ങൾ വിവാഹ ആലോചന ചെയ്തത്, അഖദ് ചെയ്തത് ശവ്വാലില. പിന്നെ അവരുമായി ഒരുമിച്ച് ജീവിക്കാൻ മദീനയിൽ ചെന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ശവ്വാൽ മാസത്തിലാണ്. എന്നിട്ട് ആയിഷ ബീവി തന്നെ ചോദിക്കാറുണ്ട്, റളിയല്ലാഹു അൻഹ അയ്യുകുന്ന കാനത് അഹ്ലാ ഇൻദഹു മിന്നി, എന്നേക്കാൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഭാഗ്യം കിട്ടിയവർ ആരാണുള്ളത്? എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ടോ? ഞാൻ ശവ്വാലല്ലേ എന്റെ കല്യാണം കഴിഞ്ഞത്, എന്റെ അക്കദ് കഴിഞ്ഞത് ശവ്വാലിലല്ലേ, എന്റെ നിക്കാഹ് കഴിഞ്ഞ ശവ്വാലിലല്ലേ, വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഒന്നുണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യരുത്, മാസങ്ങൾക്കുള്ള അവലക്ഷണം കാണണ്ട, നസ്സുകളുള്ള വിഷയങ്ങൾ സൂക്ഷിക്കേണ്ടവർ എന്ത് ചെയ്യുക, സൂക്ഷിച്ചോട്ടെ. അള്ളാഹുവിലേക്കുള്ള ചൂണ്ടുപലകകൾ, അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ഹൃദയത്തിന്റെ തഖ്വയുടെ സൂചകങ്ങളാണ്. നമ്മൾ ഇതിന്റെ വിധി എന്താണ്? നമുക്ക് ഇങ്ങനെ അവലക്ഷണം കാണാൻ പറ്റുമോ? അതിന്റെ വിധി തൗഹീദുമായി, അല്ലാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് ശറീഅത്തിനെ കണക്കാക്കുന്നത്. മൂന്ന് വട്ടം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു പക്ഷി ഇങ്ങനെ പറന്നു, ഈ പക്ഷിയാണ് എന്റെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ മൂങ്ങ ശബ്ദിച്ചു, ആ മൂങ്ങയുടെ ശബ്ദമാണ് എന്റെ ഈ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു സർപ്പത്തെ കണ്ടു, ആ സർപ്പമാണ് എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അത് അല്ലാഹുവിനുള്ള വിശ്വാസത്തെ മറ്റൊന്നിലേക്ക് ചേർക്കലാണ്. ഇത് അഹ്ലു സുന്നഹ വൽ ജമാഅത്തിന്റെ അഖീദ വ്യക്തമായി പറയുന്ന വിഷയവുമാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ്. ഒരു അതുകൊണ്ടാണ് നക്ഷത്രത്തെ സംബന്ധിച്ച് പറഞ്ഞത്, നക്ഷത്രങ്ങളെ നമ്മൾ ഈ ഹോറോസ്കോപ്പ്, അതായത് ഇന്ന രാശിയിലാണ് ഈ മനുഷ്യൻ ജനിച്ചത് വിചാരിച്ച് ഈ സാധു ഇടങ്ങാറായി നടക്കുക. നമ്മൾ പറയാ കോടാനക്കോടി കോടി 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 കിലോമീറ്ററോ മൈലുകളോ പ്രകാശവർഷങ്ങളോ അകലെ കിടക്കുന്ന ഒരു സാധുവായ ഒരു നക്ഷത്രം, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആൾക്കാരടിയിൽ കൂടെ നടക്കുന്ന ഈ സാധു മനുഷ്യനെ, ഇവനെ മാത്രം ചൂണ്ടിയിട്ട് നിനക്ക് ഞാൻ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നതാ ഈ നക്ഷത്രവാര ഫലം. ആ നക്ഷത്രത്തിന്റെ സ്വാധീനം ഈ സാധു നക്ഷത്രത്തിനറിയോ? ഈ സാധു ഇലയിൽ ഓടി നടക്കുന്നത് അത് ഇന്നത്തെ ആധുനിക ലോകത്ത് വലിയൊരു അന്ധവിശ്വാസമാണ്, 21-ാം നൂറ്റാണ്ടിലെ സൂപ്പർസ്റ്റിഷ്യൻ. വലിയ വലിയ പത്രക്കാർ, വലിയ വലിയ ചാനലുകാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, അവരുടെയൊക്കെ നക്ഷത്രവാര ഫലം. അതിന് എഴുതുന്ന ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്, മണ്ടത്തരം എഴുതി വിടുക, അത് മനുഷ്യൻ വായിച്ചിട്ട് ഇടങ്ങാറായി കിടക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് നോക്കിയാലും പൈസ കിട്ടും എന്നൊക്കെ പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ അത് വായിക്കാനും പാടില്ല, അത് അത് നോക്കാൻ പോലും പാടില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മൻ അത കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾ ഒരു കൈനോട്ടക്കാരനെയോ, അറാഫൻ ഔ കാഹിനൻ, ഒരു ഫോർച്യൂൺ ടെല്ലർ, ഭാഗ്യം പറയുന്ന ഒരാളെയോ സമീപിക്കുകയും നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു, അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങളത് വായിച്ചു, നിങ്ങളത് നോക്കി, ദക്കലിപ്പെട്ടു, അത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു എന്താണോ ഇറക്കി കൊടുത്തത് അതിൽ അവൻ അവിശ്വസിച്ചു. അല്ല, ഇവന്റെ അഖീദ എന്താ? ഞാനിപ്പോ ഇങ്ങനെ ജനിച്ചത് കാരണം ഈ നക്ഷത്രം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഖൈറിനും ഷർറിനും കാരണം ഈ നക്ഷത്രമാണ്. ജാഹിലിയ കാലത്ത് അറബികൾ പറയുമായിരുന്നു, മുത്തിർന ബിനൗ നക്ഷത്രത്തിന്റെ രാശി കാരണം നമുക്ക് മഴ കിട്ടി. ഇതിൽ ശുർക്ക് വരുന്നതുമുണ്ട്, വരാത്തതുമുണ്ട്. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ചലനം ഏതെങ്കിലും ഒരു സംഭവത്തിന് കാരണമായി ഭവിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ നക്ഷത്രമാണിത് ചെയ്യുന്നത്, ഇതാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി, ഇതിന്റെ പ്രവർത്തനമാണ്, അതാണ് എന്നെ ഇടപെടുത്തുന്നത്, അതാണ് മഴ പെയ്യിപ്പിച്ചത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ നമ്മൾ ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ശബ്ദമോ പോക്കോ പറക്കലോ കണ്ടിട്ട്
അത് എന്റെ എന്റെ യാത്രയെ മുടക്കും, അത് കാരണം എന്റെ യാത്രയിൽ എന്തെങ്കിലും സംഭവിക്കും, അതാണ് എന്റെ യാത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് കുഫറും ശിർക്കുമായി ഭവിക്കും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അഖീദയെ ഉണർത്തുക യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അദ്വ വലാ തീറത വലാ ഹാമത വലാ സഫർ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ പ്രസിദ്ധമായ ഹദീസ, ലാ അദ്വ, പകർച്ചവ്യാധി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ ഇപ്പൊ പറയണം? ഡോക്ടർമാർ പറയുന്നുണ്ട്, ഉസ്താദ് പറയണില്ല, നിങ്ങൾ പെട്ടെന്ന് ചാടിക്കുടഞ്ഞ് പോവല്ലേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. പകർച്ചവ്യാധി ഇല്ല, വല തീറത പക്ഷി ലക്ഷണമില്ല, വല ഹാമത വല സഫറ പാമ്പ് ലക്ഷണമോ അതുപോലെയുള്ള കാര്യങ്ങളോ ശകുനം നോക്കലോ ഇല്ല തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് എന്റെ അടുത്ത് രോഗിയായ ഒരു മനുഷ്യൻ വന്നിരുന്നാൽ അയാളുടെ രോഗം എനിക്ക് പകരും. ഈ രോഗം പകർത്തുന്നത് ഇയാളും ഇയാളിലുള്ള വൈറസുകളും ഇയാളിലുള്ള രോഗവും എന്നിലേക്ക് വരും. അള്ളാഹുവിന്റെ ഇടപെടലല്ല ഇവിടെ സംഭവിക്കുന്നത്. ഈ രോഗി വന്നാൽ തന്നെ എനിക്ക് രോഗം പിടിച്ചേക്കും, അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കൂല എന്ന് ചിന്തിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അന്ന് മദീനയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോ, ബാബാ പ്ലാഗ് രോഗം വന്നപ്പോ, ഉമർ തങ്ങൾ സർക്കുലർ ഇറക്കി മദീനയിലേക്ക്, പുറം നാട്ടുന്ന ആരും ഇപ്പൊ വരണ്ട, ഈ അസുഖം മാറുന്നവരെ, മദീനക്കാരും ഈ അസുഖം മാറുന്നവരെ മദീനയിൽ നിന്ന് പുറത്തേക്കും പോവണ്ട. അപ്പോ ഒരാൾ ചോദിച്ചു, അത്തഫിറു മിൻ ഖദറില്ലാഹി യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ അൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ? ഇങ്ങനെ അള്ളാഹു വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നതാണ് അവിടെ വിഷയം. ഉമർ തങ്ങൾ പറഞ്ഞു, എന്ത്, പകർച്ചവ്യാധി ഉള്ള നാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട, ഉള്ള നാട്ടുകാർ പുറം നാട്ടിലേക്കും പോകണ്ട. ഉമർ തങ്ങൾ മറുപടി എന്താണെന്നറിയോ, നഫിറു മിൻ ഖദറില്ലാഹി ഇലാ ഖദറില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. രോഗത്തെ പ്രതിരോധിക്കുന്നതോ പ്രതിവിധി കണ്ടെത്തുന്നതോ അതിനൊന്നും പ്രശ്നമല്ല, അതൊക്കെ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട തന്നെ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ രക്ഷ തരാം. പക്ഷേ ആ രോഗം സ്വന്തമായി അതാണ് നമുക്കിത് വരുത്തി വെക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ, എത്ര ഡോക്ടർമാർ വലിയ വലിയ പകർച്ചവ്യാധിയുള്ള ആളുകൾ ചികിത്സിക്കുന്നു, എത്ര ആളുകൾ അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർ, അവർക്ക് എല്ലാവർക്കും രോഗം പിടിപെടുന്നുണ്ടോ? ഇല്ല, ചിലക്ക് പിടിപെട്ടേക്കും. അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെടും. ഇതാ അതിന്റെ അർത്ഥം. അള്ളാഹു കരുതിയിട്ടുണ്ട്, ഇപ്പോ അടുത്തു പോയിരുന്നവന് പിടിച്ചില്ല എന്ന് വരും, ദൂരെ ഒരല്പം അകലത്തുകൂടെ നടന്നേ പോയിട്ടുള്ളൂ അയാൾക്ക് ഇത് പിടിച്ചിരുന്നു വരും. അടുത്തിരുന്ന ആൾക്ക് പിടിച്ചില്ല, ദൂരെ പോയവനെ പിടിച്ചിരുന്ന് വരും. രോഗം പകർത്തുന്നത് അള്ളാഹുവാണ്, അതാണ് വിഷയം. ഈ പകർച്ചവ്യാധി വരുത്തുന്നത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. അള്ളാഹു വിചാരിച്ചാൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ഇതാണ് നമ്മൾ വിചാരിക്കേണ്ടത് എന്ന് വിചാരിച്ച് പകർച്ചവ്യാധി ഉള്ള ബാക്കി അടുത്ത് പോയിരിക്കണോ? അത് ചെയ്യേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അത് നിങ്ങൾ ചെയ്യേണ്ട. അസ്ബാബുകൾ നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങളുടെ വിശ്വാസം ശരിയാക്കുകയും ചെയ്തേക്കണം. ഇടപെടുന്നത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ ഇടപെടലാണ്. പക്ഷി ലക്ഷണം പറയല്ലേ, പക്ഷികളെ കണ്ടിട്ട്, പക്ഷികളുടെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ അവലക്ഷണം പറയല്ലേ. ഇങ്ങനെ ആ വസ്തുക്കളാണ് ഇടപെടുന്നത്, അള്ളാഹുവിന്റെ ഇടപെടലല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇത് ശിർക്കാണ്. يصيب به من يشاء من عباده وهو الغفور الرحيم إن يمسسك الله بضر الله നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ فلا كاشف له الا هو الله അല്ലാതെ ഈ പ്രയാസങ്ങളെ നീക്കുന്നവനില്ല. പക്ഷെ ദുആ അതിന്റെ കാരണമായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന സദഖ അതിന്റെ കാരണമായിരിക്കും, ഒരു മഹാനുഭാവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണമായേക്കും. പക്ഷെ നികത്തുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് നബി തങ്ങളെ മഴ വേണമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലേ, ദുആ ഇരക്കണം, മഴ വേണം നബിയെ. ഹലക്കന വഹലകത്തിൽ വഹലക സർഉ യാ റസൂലുള്ളാഹ്, കൃഷി നശിച്ചു നബിയെ, മഴ വേണം നബിയെ. മദീനയിലെ മിമ്പറിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളോടാ ചോദിച്ചത്, തങ്ങൾ മഴ പെയ്യാൻ, അല്ലാഹുവേ മഴ തരണം. മഴ പെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ആകാശത്തൊരു മേഘപടല പോലും ഇല്ലാത്ത ആ നേരത്ത് എവിടെ നിന്നോ അറിയില്ല മേഘങ്ങളൊന്നാകെ കുമിഞ്ഞുകൂടി, ആ ജുമുഅയിൽ ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് ആ പുരയിലേക്ക് പോയത്. ഒരാഴ്ച നീണ്ട മഴ പെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. മഴ പെയ്യിച്ചത് ആരാണ്? അല്ലാഹു ജല്ല
ജലാലു. ഇതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? മഴ പെയ്യിച്ചത് ആരാണ്? അല്ലാഹു. ആരാ മേഘത്തെ കൊണ്ടുവന്നത്? അല്ലാഹു. പക്ഷെ നബി തങ്ങളുടെ ദുആ അതിന് കാരണമായി. സബബുകൾ അല്ലാഹു വരുത്തി വെക്കും. റബ്ബ് മുസബ്ബിബുൽ അസ്ബാബ. ഇത്രയേ പ്രശ്നമുള്ളൂ. മനുഷ്യന്മാരെ പിടിച്ചിട്ട് ശിർക്കും കുഫറും പറഞ്ഞ് ഇസ്ലാം എന്ന് പുറത്തെന്നൊക്കെ പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. നല്ലത് ആളുകൾക്ക് ഒന്ന് ആലോചിക്കണം. അസ്ബാബുകളെ സംബന്ധിച്ച് നിഷേധിക്കാൻ പറ്റൂല. അത് ചരിത്രവും ഹദീസും പഠിക്കുന്നവർക്ക് മനസ്സിലാവും. സബബുകൾ കാരണം അല്ലാഹു വരുത്തി വെക്കും, പക്ഷേ ചെയ്യുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലു. അതിൽ ആർക്കാ സംശയം? മുസ്ലിം അത് സംശയിക്കൂല. അവനാണ് മുസ്ലിം. അതല്ലേ നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം. അതാ അതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. അല്ലാഹു നമുക്കൊരു അപകടം വരുത്തി വെക്കാൻ ഉദ്ദേശിച്ചാൽ അതാരെ കൊണ്ടും നിവർത്തിയാൻ കഴിയില്ല, നികത്താൻ കഴിയില്ല. വഇൻ യുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫളി. അല്ലാഹു ഒരാൾക്ക് ഔദാര്യമോ അല്ലാഹുവിന്റെ നിഅമത്തോ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും ആരെ കൊണ്ടും കഴിയൂല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കാണോ അല്ലാഹു പരീക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കാണോ അല്ലാഹു നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഔദാര്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അല്ലാഹു കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവൻ അല്ലാഹുവാണ്. ഈ വസ്തുക്കളല്ല ഇത് ചെയ്യുന്നത്, ആളല്ല ഈ ചെയ്യുന്നത്, പിന്നെയോ ഇടപെടുന്നത് അല്ലാഹുവാണ്. ഈ വിശ്വാസം ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അഖീദ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. ലൈസ മിന്ന, തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിൽ പെട്ടവരല്ല മൻ തതയ്യറ ഔ തതയ്യറ ലഹ്. ആരെങ്കിലും പക്ഷി ലക്ഷണം സ്വന്തമായി നോക്കുകയോ അതല്ല ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നോക്കിക്കൊടുക്കുകയോ ചെയ്താൽ അവർ നമ്മളിൽ പെട്ടവരല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംറുൽ ഖൈസ് പേര് കേട്ട പഴയ കവിയാണ് ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിന്റെ വാപ്പയെ ഒരാളെന്ന് കൊന്നു. അറബികൾ ഇസ്ലാമിന്റെ ആദ്യകാലമാണ്, ഇസ്ലാമിന് വരുന്നതിന്റെ മുമ്പ്, നബി തങ്ങൾക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവര് പ്രതികാരം ചെയ്യും. എന്റെ വാപ്പായ കൊന്നു, എന്റെ വാപ്പ ഞാൻ കൊല്ലും. ആ വാപ്പ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവൻ പ്രതികാരം ചെയ്തേക്കും. പക്ഷെ അതിന്റെ മുമ്പ് അവർക്ക് അസ്ലാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം വൽ അൻസാബ് വൽ അസ്ലാം. അൻസാബ് എന്ന് പറഞ്ഞാൽ, അൻസാബ് എന്ന് പറഞ്ഞ വാക്കാണ് എന്ത്, ഈ ശകുനം നോക്കുക. അതായത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് അവരെന്ത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവാലയം, മൂന്ന് അമ്പുണ്ടാവും. അവിടുത്തെ പൂജാരിയോട് പറയും, അല്ല എന്റെ വാപ്പാനെ കൊന്നാളപ്പൊ ഞാൻ കൊല്ലണോ കൊല്ലാണ്ടിരിക്കണോ? അപ്പോൾ പറഞ്ഞ് കണ്ണു ചിമ്മ് ഒരു അമ്പ് ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു. മൂന്ന് അമ്പുണ്ട്, ഇഫ് അൽ ഔ ലാ തഫ് അൽ. ഒന്നുകിൽ ഇത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നുമില്ല, നീ വേണ്ട ഇഷ്ടപ്രകാരം ചെയ്തോ. എംറുൽ ഖൈസിനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു, അമ്പെടുത്തപ്പോ അതും എഴുതി വെച്ചത് ലാ തഫ് അൽ, ഏ പോയി കൊല്ലല്ലേ. ബിംബത്തിന്റെ മുഖത്ത് നോക്കി ഒരു ഇടി കൊടുത്തിട്ട് പറഞ്ഞു, ഓ ബിംബമേ നിന്റെ വാപ്പയാണ് ഈ മരിച്ചതെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു, ഞാൻ പോയി കൊല്ലാണെന്ന് പറഞ്ഞു പ്രതികാരം ചെയ്ത ആളാണ്. അവിടുത്തെ വിശ്വാസമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു, റിജ്സും മിൻ അമലി ശൈത്താൻ. ഇങ്ങനെ വിശ്വാസം നമുക്കില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇതാണ് തീരുമാനിക്കുന്നത്, ഇത് ഇത് തീരുമാനിച്ചാൽ ഇത് പറയുന്നതാണ് ഖൈർ, ഇത് പറയുന്നതാണ് ഷർ. അങ്ങനെ ഒരു സംഭവം മുസ്ലിമിന് പറ്റില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കണേ പൊന്നു സഹോദരന്മാരെ, പ്രത്യേകിച്ചും സഹോദരിമാർ. അമ്പലങ്ങളിലും പൂജകളിലും ചെന്ന് ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് സേവകൾ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, അവിടുത്തെ ഭസ്മമായി പോരുന്നത് പച്ചയായ ഹറാമാണ്. ഒരു സംശയമില്ല, പച്ചയായ ഹറാമാണ്. ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ, അവിടെ ചെന്ന് അവിടെ സിഹർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പൂജാരികൾക്ക് ചെന്ന് സിഹറല്ലേ, പച്ചയായ സിഹർ. ഒരുപക്ഷെ ഒരു അസുഖം വന്ന്, പ്രയാസം വന്ന്, എത്ര ഖുർആനോദി മന്ത്രിച്ചോതി കൊടുത്തിട്ടും ശരിയാവാത്ത അസുഖം, ശരി പറയും ഒന്നുമില്ല, ഒരു 8 രൂപ ദക്ഷിണ അവിടെ കൊടുത്തേക്കണം ശരിയാവും. ഈമാനില്ലാത്തവൻ പോകും, ചിലപ്പോൾ ശരിയാവും ചെയ്യും. എങ്ങനെ ശരിയായി? പിശാചിനെ കൊണ്ട് അല്ലാഹു ഇടപെടുത്തുന്നതാണ്. ഇതൊക്കെ റബ്ബ് ചെയ്യുന്ന പരീക്ഷണങ്ങളാണ്. നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? എത്ര കാലം ഞാൻ ഈ അസുഖം നിനക്ക് വരണമെന്ന് തീരുമാനിച്ചു, അതുവരെ നീ പിടിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. നമ്മൾ ക്ഷമ കിട്ടാതെ പോവാണ്. അമ്പലത്തിലേക്കെങ്കിലും അമ്പലത്തിന്റെ കുട്ടിക്ക് ശിഫയാകട്ടെ, പൂജാരിയാണെങ്കിൽ പൂജാരി, സിഹർ ചെയ്യുന്ന ആളാണെങ്കിൽ അതാകട്ടെ, ഇതൊക്കെ ഇസ്ലാം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിലാർക്കും സംശയമില്ല, ഒരു സംഘടനക്കാർക്ക് ഒരു സംശയമില്ല. ഇത് ഹറാം, ഹറാം തന്നെയാണ്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും അത് തന്നെയാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഇങ്ങനെ പൂജാരികളെയോ അല്ലെങ്കിൽ ശകുനം നോക്കുന്ന ആളുകളെയോ നിങ്ങൾ ചെല്ലുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു.
എന്തൊരു ഗൗരവമാണ്. ആർക്കും കൈ തെറ്റി കൊടുക്കണ്ട, കൈ വായിക്കാനേ. എന്റെ കൈയും നോക്കിത്തായോ, ആയുസുണ്ടോ ഇല്ലേ, നിങ്ങൾ നാളെ മരിക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞു തരും. പറയാൻ പറ്റുമോ, ഇവർക്ക് പറയാൻ അറിയുമോ? അതെങ്ങനെ പറയാ? പിശാച്ച് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് കട്ടുകേട്ട് വന്നിട്ട് ജിന്നുകൾ പറയുന്ന വിഷയം അള്ളാഹു പറയുന്നു. ഞങ്ങൾ ശൈത്താൻമാരെന്തെയും ആകാശത്ത് പോയിട്ട് മലക്കുകളുടെ കോൺവെർസേഷനൊക്കെ ചോർത്തിയെടുക്കുന്നപ്പോൾ ഞങ്ങൾക്കുണ്ട്. അത് ഭൂമിയിലെ ഈ ഭാഗ്യം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കും. അവരതും പിടിച്ച് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെയാണ് ചില വിഷയങ്ങളൊക്കെ. അല്ലാഹ് പറഞ്ഞത് വളരെ ശരിയാണല്ലോ, ഞാൻ ചെല്ലുന്ന മുമ്പെന്നെ ആളത് പറഞ്ഞെന്നല്ലോ, അതൊക്കെ സംഭവിക്കും. അതിലൊന്നും പെട്ടുപോകരുത്. ജിന്നിനെ പിടിക്കലോ, ജിന്നു വേത്തു കൂടലോ, അതൊന്നും വലിയ അത്ഭുതമല്ല. അതുകൊണ്ടൊന്ന് ഇത് കാര്യപ്പെട്ട ആൾ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ടേ. ഈമാനുണ്ടോ, ഇസ്ലാമുണ്ടോ, ജീവിതത്തിൽ തഖ്വയുണ്ടോ, അത്രക്കാരെ മാത്രം സമീപിച്ചാൽ മതി. അല്ലാതെ കാണാത്തത് പറഞ്ഞു, ഇതൊന്നും അത്ഭുത ശൈത്താന്മാർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. മുസ്ലിമീങ്ങൾ തന്നെ കാണും ചിലപ്പോ. ശ്രദ്ധിക്കണേ, കാര്യം എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ? എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പിന്നെന്താ ഇതിലുണ്ട്? അത്ര തന്നെ വിഷയം. അതിലപ്പുറമൊന്നുമില്ല. ശ്രദ്ധിക്കണം, തഖ്വയാണ് നോക്കേണ്ടത്. ഈമാം വിവരമുള്ള ആളാണോ? ഫിഖ് പഠിച്ചിട്ടുണ്ടോ? ഹദീസും ഖുർആനും പഠിച്ചിട്ടുണ്ടോ? ചില വളവന്മാർ എന്താ പറയുന്നോ, പൂജാരി പറഞ്ഞു എന്തേ മഹദി ഷെയ്ഖ് തങ്ങളുടെ പേരിൽ യാസീനോദാൻ പാടച്ചോനെ. അവന്റെ വിചാരി ഇത് പൂജാരി മുസ്ലിമാണ്. ഇതേ പൂജാരി ഇതിൽ ഹിന്ദു എന്ന് അവരോട് പറഞ്ഞു ഭഗവത് ഓതിക്കുന്നു അവരോടും പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. മനുഷ്യന്മാരുടെ അഖീദയെ കേടുവരുത്തുകയാണ്. മുസ്ലിമീങ്ങളുടെ അഖീദയെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകലാണ്. സമ്മതിച്ചുകൂടാ? അവർക്ക് അങ്ങനെ ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പൂജപ്പണി നിർത്തിയിട്ട് പള്ളിക്ക് വരുമല്ലേ നിസ്കരിക്കാന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വഞ്ചിതരായി പോകരുത്. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സിഹർ ചെയ്യാൻ വേണ്ടി ആളുകളെ സമീപിക്കുന്ന അധികവും പെണ്ണുങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് ഈ അസൂയ തോന്നുക. അവൻ അത്ര ഉഷാറാവണ്ട. എത്ര സംഗതികളാണ് മുഅ്മിനീങ്ങളെ, ബേജാറായിപ്പോ ഓരോരുത്തർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അക്ബറുൽ ഖബായിർ, വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണ് സിഹർ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ആളെ സമീപിക്കുന്നത്, അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. സൂറത്തുൽ ബഖറ കൊണ്ട്, ആയത്തുൽ കുർസി കൊണ്ട്. അലിമീങ്ങളും സജ്ജനങ്ങളുമായ സയ്യിദന്മാരായ നല്ല മനുഷ്യന്മാരെ സമീപിച്ച് അവരോട് മന്ത്രിച്ച് ഊതി വാങ്ങിക്കുകയോ അവരോട് ദുആ ചെയ്യാൻ പറയുകയോ സംസം വെള്ളം കുടിക്കുകയോ ആയത്തുൽ കുർസി ഓതുകയോ വിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതുകയോ, ഇതൊക്കെ അതിന്റെ പരിഹാരം. എന്നല്ലാതെ ഒരു അമ്പലത്തിലും അവിടെ ഇവിടെ നിന്ന് പോകരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, ഔ തകഹന ഔ തുഖീന ലഹു, ഏതെങ്കിലും ഒരാൾ കഹാനത്ത് ചെയ്യുകയോ, അതായത് ഫോർച്യൂൺ ടെല്ലിംഗ്, ഭാവി പ്രവചിക്കുകയോ, ഔ തുഖീന ലഹു, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്തു, ഇവരും നമ്മിൽപ്പെട്ടവരല്ല. ഔ സഹറ, ഒരു മനുഷ്യൻ സ്വന്തമായി സിഹർ ചെയ്യുകയോ, ഔ സുഹിറ ലഹു, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ ആ ചെയ്തു കൊടുത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. വമന്നത കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്നാണ് പുറത്തു പോകുന്ന. ഈ ലക്ഷണം കാണുന്ന, അപലക്ഷണം കാണുന്ന ആളുകളിൽ മൂന്ന് വിഭാഗമാണ് ഉണ്ടാവുക. ചിലര് ഇങ്ങനെ കാണുമ്പോ മുമ്പിലേക്ക് ആരെങ്കിലും ഇറങ്ങി, ചിലരൊക്കെ ഈ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക യാത്ര ഉറപ്പണ സമയത്ത് ഒരു കണ്ണുള്ള ഒരാളെ കണ്ട് പടച്ചവന്റെ യാത്ര മുടങ്ങി ചിന്തിക്കുന്നവരുണ്ട്. ഒരു കൈയില്ലാത്ത ഒരാൾ, കാലില്ലാത്ത ഒരാൾ, അംഗവൈകല്യങ്ങളോ മാരക അസുഖങ്ങളോ ഉള്ള ഒരാളെ മുമ്പിൽ കണ്ട് അങ്ങനെ ഒരു സംഭവമല്ല. സുബഹിനിസ്കരിച്ച് ദുആഇന്റെ ദുആ സഫർ ചെയ്ത് നിസ്കരിക്കാൻ പറ്റുന്ന നേരാണെങ്കിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ ദുആ യാത്രയിലേക്ക് പുറപ്പെട്ട, അതിൽ എന്ത് കുഴപ്പമുള്ളത്? എവിടെയും നിങ്ങൾ യാത്ര ചെയ്തു ഹലാലിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, ഏത് സമയവും ഏത് ദിവസത്തും നിങ്ങൾ പോയിക്കൊള്ളു, ഒരു കുഴപ്പമുണ്ടോ? അതിൽ അവലക്ഷണം കാണാനുണ്ടോ? ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇത്തരം അസുഖം വന്ന ആളുകളെ കണ്ടാൽ നമ്മൾ പറയേണ്ടത് എന്നാ, അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി ഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. നീയും അല്ലാഹുവിന്റെ പടപ്പാണ്, ഞാനും അല്ലാഹുവിന്റെ പടപ്പാണ്. അല്ലാഹു നിനക്ക് ഒരു കണ്ണല്ലേ തന്നുള്ളൂ, എനിക്ക് അല്ലാഹു രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, നീ ഇയാളെ പരീക്ഷിച്ച പോലെ എന്നെ നീ പരീക്ഷിച്ചില്ലല്ലോ പടച്ചവനെ, നിനക്ക് സ്തുതി അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പ്രയാസമുള്ളവരുടെ അത്തരം അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഈ കണ്ടാൾക്കോ കാണുന്നവർക്കോ വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യേണ്ടത്. കാരണം അതൊരു സിമ്പതിയുടെ വിഷയമാണ്.
മനസ്സിൽ വേദന വരേണ്ട ഒരു ഘട്ടമാണ്. ആരാ നമ്മളൊക്കെ ഈ കോലത്തിൽ ജനിക്കണം, നമ്മൾ അള്ളാഹുക്ക് എഴുതി കൊടുത്ത റക്ഷ അല്ലല്ലോ. രോഗം വരുത്തുന്ന അള്ളാഹുവാണ്, അംഗവൈകല്യങ്ങളോടെ ജനിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിൽ ആ ഉമ്മാക്കും ആ മക്കൾക്കും അത് അനുഭവിക്കുന്നവർക്കും അള്ളാഹു ഒരുപാട് കൂലി കൊടുക്കും. ഡ്യൂട്ടിക്ക് രോഗം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ തള്ളിപ്പറയി ഒഴിവാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ചില ഈ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പോഴേ അറിയുന്നത് അവർക്ക് അസുഖം ഉണ്ടായിരുന്നു, ഇത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്, ഗുളിക എടുക്കണ കുട്ടി അത് വാപ്പ പറഞ്ഞിട്ടില്ല. അവർ ചെയ്യാത്തത് കുറ്റമാണ്, ശരി ആയിക്കോട്ടെ, പക്ഷെ ഈ കുഞ്ഞിന് അതിന്റെ പേര് നിനക്ക് തൊലാക്ക് ചൊല്ലാൻ പറ്റുമോ? ആ അസുഖം അള്ളാഹു നിനക്ക് എന്നാ നീ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ. നമുക്കും വന്നൂടെ ഇതൊക്കെ അല്ലേ? പെണ്ണുങ്ങളുടെ പക്ഷത്തു നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ മക്കളില്ലാത്ത വിഷമം വരുമ്പോൾ ഭയങ്കര ഒരു ഒരു ചർച്ച അവർ ചിന്തിക്കുന്ന രീതികൾ നോക്കണം. ആണിനാണ് കുഴപ്പമെങ്കിൽ എന്തായാലും ഈ പെണ്ണ് ഒപ്പം നിൽക്കുകയാണ്, പെണ്ണിനെ കുഴപ്പമെങ്കിൽ ഉടനെ തൊലാക്ക് അടുത്ത കല്യാണത്തിലേക്ക് ആലോചിക്കുകയാണ് പുരുഷൻ അല്ലേ? പെണ്ണുങ്ങൾ കേൾക്കേണ്ടതൊക്കെ. പെണ്ണിന് എന്തെങ്കിലും ശാരീരിക കുഴപ്പമുണ്ട്, ഡോക്ടർ പറഞ്ഞു, എന്താ ഭർത്താവ് പറയാ, അവളെ ശരിയാവില്ല. പക്ഷെ ഈ പെണ്ണ് ഭർത്താവിന്റെ കൂടെ എത്രയും കാലം മരിക്കുവോളം നിൽക്കാൻ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവള് റെഡിയാണ്. നമ്മൾ വേറെ കല്യാണം കഴിക്കേണ്ടതല്ല ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും ഒരു മുസീബത്ത് കൊടുത്താൽ ആ മുസീബത്ത് അള്ളാഹു നീക്കിത്തരുമോ? പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക. ഈ മുസീബത്തിന്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരു മനുഷ്യനോട് ദുൽമു ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു നമുക്ക് തന്നേക്കും. നല്ല ഒന്നാം നമ്പർ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ആളാ, എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കുന്ന നേരത്തെ ഒരു അടി കൊണ്ടാ പോരെ, അവന്റെ എല്ലാ ആയുസും തീർന്നില്ലേ, അവന്റെ എല്ലാ കപ്പാസിറ്റിയും തീർന്നില്ലേ? അത്രല്ലേ ഉള്ളൂ മനുഷ്യൻ, അത്രല്ലേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം ഇത് അള്ളാഹുവിന്റെ ഇടപെടലുകളാണ്. ആരും ആരെയും കുറ്റപ്പെടുത്താനോ താഴ്ത്തി കാണാനോ ഒന്നല്ല. നമുക്ക് ആരോഗ്യം തന്നത് അള്ളാഹു അല്ലേ? നമുക്ക് അസുഖം തരുന്നത് അള്ളാഹുവാ. മറ്റൊരാൾക്ക് അസുഖം കൊടുത്തത് അള്ളാഹുവാണ്, പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പരീക്ഷണം നീ തരല്ലേ റബ്ബേ, ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. اللهم الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا ഇങ്ങനൊക്കെ കാണുമ്പോഴേക്ക് അവലക്ഷണം കാണുന്ന ആൾക്കാർ അല്ലേ? ഇതൊക്കെ ഹിന്ദു സംസ്കാരവും മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങളുമാ. കണ്ണു ഞെമ്മി പുറത്തു വരിക, കണ്ണു തുറക്കുക, കണ്ടാൽ ഐശ്വര്യം ഇല്ലേ, ഇല്ലെങ്കിൽ അവന് ഭാഗ്യക്കേട്. ഇങ്ങനൊരു സംഭവം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതാണ്. പറഞ്ഞു എന്ത്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് അവലക്ഷണം തോന്നുന്നുണ്ട്. അവലക്ഷണം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കർമ്മമാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പണികളാ, ഞങ്ങളല്ല. ആര് പറഞ്ഞു? അമ്പിയാക്കന്മാരുടെ മറുപടി ഇതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ കുഞ്ഞാൻ അലൈഹിസ്സലാം എന്ന് പറയാം. ചെറിയ മക്കളാണ് നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽ പെട്ടവരൊക്കെ അലൈഹിസ്സലാം എന്ന് പറയാൻ പറ്റുന്ന. അതുകൊണ്ട് ഫാത്തിമയുടെ പേര് പറയുമ്പോഴൊക്കെ അലൈഹിസ്സലാം എന്ന് പറയും, അലിയുൻ അലൈഹിസ്സലാം എന്നൊക്കെ പറയും. ചില കിതാബിലൊക്കെ അങ്ങനെ തന്നെ കാണും. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ അലിയുൻ അലൈഹിസ്സലാം എന്ന് എഴുതും. ഒന്നും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ പേരിൽ നബി തങ്ങളോട് സലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ അവർക്കും സലാത്ത് ചൊല്ലാൻ പറ്റും. അപ്പോ ഇബ്രാഹിം ഇബ്രാഹിം നബി അല്ല ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചു കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞ് മരണപ്പെട്ട അന്നാണ് സൂര്യഗ്രഹണം സംഭവിച്ചത്. ആൾക്കാർ മുഴുവനും പെറുവിറുക്കാൻ വേണ്ടി തുടങ്ങി അല്ല സൂര്യന് ഗ്രഹണം സംഭവിച്ചത്. നബി തങ്ങളുടെ പൊന്നുമോൻ വഫാത്തായതിന്റെ പേരിലാണ് തങ്ങളുടെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ഇവിടെ സൂര്യഗ്രഹണം ഉണ്ടായത്. ഇങ്ങനൊരു ചർച്ച ജനങ്ങൾ വൃദ്ധം ഉണ്ടാക്കി. ആ നേരത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത്, കുഞ്ഞിന്റെ വഫാത്തിന്റെ വാർത്ത അറിഞ്ഞിരിക്കുന്ന നേരത്ത് വീട്ടിന്ന് പുറത്തു വന്നിട്ട് സ്വഹാബത്തിന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമശംസു വൽ ഖമറു ആയതാനി മിൻ ആയാതില്ലാഹ്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹു ഉണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന അടയാളമാണ്. ഒളിമങ്ങാതെ പ്രഭമങ്ങാതെ ഭൂമിക്ക് ഊർജം നൽകുന്ന ഈ സൂര്യൻ, രാത്രി നേരത്ത് വഴി കാണിക്കുന്ന സൂര്യൻ, വെളിച്ചം അബ്സോർബ് ചെയ്ത് ഭൂമിയിലേക്ക് ടോർച്ചായി വർക്ക് ചെയ്യുന്ന ചന്ദ്രൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്.
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരാൾ ജനിച്ചാലോ ഒരാൾ മരിച്ചാലോ ഗ്രഹണം സംഭവിക്കുന്നതല്ല ഈ സൂര്യനും ചന്ദ്രനും, അതിന് ഗ്രഹണം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എത്ര കൃത്യമായ കോടാനുകോടി കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ മൈലുകൾ വിശാലതയുള്ള അള്ളാഹുവിന്റെ ലോകത്ത് ഇങ്ങനെ ഭൂമി ചന്ദ്രനും, ചന്ദ്രൻ ഭൂമിക്കും, സൂര്യൻ ഭൂമിക്കും, ഭൂമി സൂര്യനും മറയായി വരത്തക്ക രീതിയിൽ ഓർബിറ്റുകൾ ആകാശത്ത് സംവിധാനിച്ചവനാണ് അള്ളാഹു. അതുകൊണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ മഹാത്ഭുതമാണ്. അത് ജനിച്ചതുകൊണ്ടോ എന്റെ കുട്ടി മരിച്ചതുകൊണ്ടോ സംഭവിച്ചതല്ല എന്ന് വലിയൊരു അന്ധവിശ്വാസം തിരുത്തി കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലൊക്കെയാണെങ്കിൽ എന്താ പറയാ, ആ കണ്ടില്ലേ ഉസ്താദിന് സംഭവിച്ചു, എന്നാ പിന്നെ എല്ലാരും അറിയിക്കട്ടോ, കരയപ്പെട്ട ആളാന്ന് അറിഞ്ഞോട്ടെ. സുബ്ഹാനല്ലാഹ്, തങ്ങൾ തിരുത്തി കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊന്നുമില്ല, ഖുസൂഫും ഖുസൂഫും നടക്കുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അപ്പോ ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു തോന്നി, ഒരു അപലക്ഷണം തോന്നിയിട്ട് ഒരു മനുഷ്യൻ ആ അപലക്ഷണം പേടിച്ച് പിന്മാറിയാൽ, അതായത് ഒരു എന്തെങ്കിലും നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിശ്വാസമോ നാട്ടാചാരങ്ങളോ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതോ എന്തെങ്കിലും കഥകൾ കേട്ട് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ പെട്ടെന്നതിൽ പിന്മാറി, അപലക്ഷണം കണ്ടുകൊണ്ട് പിന്മാറിയാൽ അവൻ ചെയ്യുന്നത് കുറ്റകരമാണ്. ഒരു മനുഷ്യൻ പിന്മാറിയില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിങ്ങനെ വരുന്നുണ്ട്, ഇതാ രണ്ടാമത്തെ കാറ്റഗറി. പടച്ചോനെ വല്ലത് നടക്കുവോ, വണ്ടിട്ട് മറിയോ, ഒരു കറുത്ത പൂച്ചയാണല്ലേ പോയത്, ഇവനിങ്ങനെ പേടിന്റെ പക്ഷവും യാത്ര പിന്മാറ്റിയിട്ടില്ല. യാത്ര പിൻവലിച്ചാൽ അത് കുറ്റകരമാണ്, ഒരു വിഷയത്തിന് പിന്മാറിയാൽ അത് കുറ്റകരമാണ്. പക്ഷെ പിന്മാറിയില്ല, ഉള്ളിന്റെ ഉള്ളിന്റെ പേടിയോടുകൂടെ അവൻ കഴിഞ്ഞു കിട്ടി, അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. പക്ഷെ നേരത്തെ പറഞ്ഞ അത്ര സീരിയസ് അല്ല. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി, ഇങ്ങനെ വല്ല അവലക്ഷണ ഘട്ടങ്ങളും വന്നു, ഞാൻ അള്ളാഹുലേക്ക് എന്റെ വിഷയം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കത് വിശ്വാസമല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ തന്റെ പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോയാൽ അള്ളാഹു താല അതിന് കൂലി കൊടുക്കും. അത് തവക്കുൽ വിളിച്ചു പറയുന്ന വിഷയമാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, തങ്ങൾ പറഞ്ഞു കൊടുത്തു, മൻ റദ്ദതുഹു ത്വീറ അൻ ഹാജതിഹി ഫഖദ് അശ്റഖ. ഒരു മനുഷ്യൻ പക്ഷി ലക്ഷണം നോക്കിയിട്ട് തന്റെ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറിയാൽ അവൻ ചെയ്യുന്നത് ശിർക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തിൽ മറ്റൊന്നിനെ ഇടപെടുത്തലാണ്. അവർ ചോദിച്ചു, ഫമാ കഫാറത്തു ദാലിക, നബിയേ ഇതിന് എന്ത് പ്രായശ്ചിത്തമാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അൻ തഖൂൽ, നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ നീ നൽകുന്ന ഖൈറല്ലാതെ മറ്റൊരു ഖൈറില്ല, വലാ ത്വൈറ ഇല്ലാ ത്വൈറുക, വലാ ഇലാഹ ഗൈറുക, നീ തരുന്ന ലക്ഷണങ്ങളല്ലാതെ, ശുഭലക്ഷണമല്ലാതെ, നീ തരുന്ന പരീക്ഷണങ്ങളല്ലാതെ നല്ലതും ചീത്തയും നീ തരുന്നതേ ഉള്ളൂ പടച്ചവനെ. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, വലാ ത്വൈറ ഇല്ലാ ത്വൈറുക, വലാ ഇലാഹ ഗൈറുക, ഈ ദിക്ര ചൊല്ലണമെന്നാണ്. ഇത് നമ്മുടെ അഖീദയെ നന്നാക്കി എടുക്കാനുള്ളതാണ്, അത് ഇൻഷാല്ലാഹ് മനസ്സിലാക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ ശുഭലക്ഷണം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, തഫാഉൽ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മള് ഒരാൾ ഒരു നല്ല വാക്ക് പറഞ്ഞു, ഒരു പ്രാർത്ഥന ചെയ്തു തന്നു, അൽഹംദുലില്ലാഹ് യാത്രക്ക് റാഹത്താകും, അങ്ങനെ വിശ്വസിച്ചു പോകുന്ന ഒരു കുഴപ്പമില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അഖീദ പ്രകാരം ആ ഒരു വിഷയം നമ്മെ ഈ ഇതിൽ ഇടപെടുന്നത് അള്ളാഹുവാണ്, പക്ഷെ അതൊരു ശുഭ സൂചനയായിട്ട് മനസ്സിലാക്കുന്നതിനെന്തില്ല, കുഴപ്പമില്ല. ഉദാഹരണം പറയാം, നമ്മൾ ഗൾഫിലൊക്കെ ആദ്യമായിട്ടൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ നാട്ടിലെ പള്ളിയിൽ ഉസ്താദിനോട് പോയി പറയില്ലേ, അവിടെ സയ്യിദന്മാരോ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ പോയി ചെല്ലും, മഹാന്മാരൊക്കെ അവിടെ നിന്ന് സിയാറത്ത് ചെയ്തു ആ ചെയ്ത് പോരുന്നുണ്ട്, അള്ളാഹുവിനേക്ക് ഒരുപാട് അള്ളാഹുവിന്റെ വഴിയിൽ സ്വതക്ക ചെയ്യും അല്ലേ. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്ന് പണി കിട്ടിയാൽ മറക്കും ചെയ്യും. എത്ര ആൾക്കാർക്ക് നാട്ടിലൊക്കെ ദോരക്കലെന്ന് അറിയങ്ങള്, നാട്ടിലൊക്കെ വേദോരാഞ്ചലിന് ഉസ്താമർക്കൊക്കെ അറിയും,
സാധേന്റെ കുട്ടിക്ക് അവിടെ ജോലി ശരിയാവാൻ വേണ്ടി ദ്വാരക്കണം ഗൾഫിൽ പ്രയാസത്തിലാണ് ദ്വാരുന്നു. സാധേ കുട്ടിക്ക് കച്ചവടത്തിൽ പ്രയാസമുണ്ട് ദ്വാരക്കണം. എത്ര ദ്വാരാണ് നബി കച്ചവടം ഉഷാറായി കഴിഞ്ഞ നാട്ടിലെ പള്ളിക്ക് തന്റെ വക അന്ന് പിന്നെ മിണ്ടൂല. കച്ചവടം മോശമായാൽ മാത്രമേ നാട്ടിൽ അറിയാനുള്ളൂ, കച്ചവടം നടക്കണമെന്നൊന്നും പറയാറില്ല. അപ്പൊ നല്ല റാഹത്തിലാണ് കച്ചവടം, എന്നാ പിടിച്ചോളൊരു സ്വതക്ക തരയില്ല കച്ചവനെ. ഇല്ലാമാ റഹിമ റബ്ബി, നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് യാത്ര പുറപ്പെടണം. അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു കാര്യപ്പെട്ട ഒരു സയ്യിദ് ദുആ ചെയ്തിട്ടുണ്ടല്ലോ, ഇൻഷാഅല്ലാഹ് വന്ന് വിശക്ക് ശരിയാവും അല്ലെങ്കിൽ ജോലിയൊക്കെ ശരിയാവും. ആ ഒരു പ്രതീക്ഷയിൽ വരികയാണ്, ഒരു തഫാഉൽ നല്ലതാണ്, അതിന് കുഴപ്പമില്ല. യാത്ര പുറപ്പെടാൻ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു, ഇൻഷാഅല്ലാഹ് നന്നായിട്ട് വരി, അല്ലാഹു ഉൽപാക്കി തരട്ടെ, ഒരു നല്ല വാക്ക് പറഞ്ഞു. അല്ലെങ്കിൽ വഴി നിന്നാരെങ്കിലും ഇവിടെ പോണ് ദുബൈക്ക് പോവാണോ, ഇൻഷാഅല്ലാഹ് അല്ലാഹു ഖൈറാക്കി തരട്ടെ. അപ്പൊ ഇങ്ങനെ യാത്ര ഇടയിൽ ഇങ്ങനെ ആലോചിക്കുക, ഫ്ലൈറ്റ് കയറിയിരുന്ന് ഇങ്ങനെ ആ ഫസ്റ്റ് യാത്ര വരുമ്പോൾ ഇങ്ങനെ പോലെ ഓർമ്മ വരൂല, നമ്മൾ ഉറങ്ങുന്നില്ല. കുറെ വട്ടം പോകുമ്പോൾ നമ്മൾ ഉറങ്ങുക അല്ലേ, ഫസ്റ്റ് ഇതിൽ ഉറങ്ങൂല. അവിടെ എത്തണ വരെ അല്ലാ എവിടെയപ്പൊ ഞാൻ ഈ പോണത്, ഏതാണ് ഈ ലോകം. അപ്പൊ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആലോചിക്കും, പക്ഷേ അവരൊക്കെ ദ്വാരന്നിട്ടുണ്ടല്ലോ, ഇൻഷാഅല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവിടെ ചെന്നിട്ട് നല്ല റബ്ബിയും ഒരു നല്ല ഗഫീറൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷ നമുക്ക് തോന്നുന്നത്, ഇതിനാണ് തഫാഉൽ എന്ന് പറയാം. അതിനൊക്കെ ഒരു കുഴപ്പമില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ തഫാഉൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ലാ തീറത വഖൈറുഹൽ ഫഅലു. പക്ഷി ലക്ഷണം പക്ഷികളെ കാണുന്നത് കൊണ്ടുള്ള അവലക്ഷണം, അങ്ങനെ ഒരു സംഗതിയില്ല. വഖൈറുഹൽ ഫഅലു, എന്തെങ്കിലും ലക്ഷണം പറയാൻ പറ്റുമെങ്കിൽ, ഭാഗ്യമോ ദൗർഭാഗ്യമോ വിചാരിക്കാൻ പറ്റുമെങ്കിൽ, സൗഭാഗ്യം നിങ്ങൾ വിചാരിച്ചോളൂ, അൽ ഫഅലു ശുഭ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിക്കോളൂ. അവർ ചോദിച്ചു, വമൽ ഫഅലു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഫഅൽ എന്ന് പറഞ്ഞാൽ, അൽ കലിമത്തു സ്വാലിഹ, നല്ല ഒരു വാക്ക്, യസ്മഉഹ അഹദുക്കും, നിങ്ങളുടെ ഒരാളുടെ ചെവിയിൽ കേൾക്കുന്ന ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രാർത്ഥന, ഒരു നല്ല അനുമോദനം, അതുകൊണ്ട് നിങ്ങൾക്ക് ശുഭ പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രീമ റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തിരിക്കുകയാണ്. സ്വഹാബികളിൽ പ്രമുഖനും ഖുർആനിന്റെ മുഫസ്സിറും റഈസുൽ മുഫസ്സിരീൻ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾക്ക് നേതാവായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, ഒരു പക്ഷി ഇങ്ങനെ പറന്നിങ്ങനെ അങ്ങ് പോയി. അങ്ങനെ കണ്ടിട്ട് രാത്രിയൊക്കെ ഇവിടെ നമ്മൾ രാത്രി ഇരുട്ട് കാണാത്തോണ്ട് അത്ര പേടി വന്നാറില്ല അല്ലേ. നാട്ടിലൊക്കെ അങ്ങനെ കരണ്ട് പോകൂടെ ചെയ്ത പവർ കട്ടും കൂടെ ആയി കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ പക്ഷിന്റെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഏതോ ഒരു പക്ഷിന്റെ കുറുകലിങ്ങനെ യാ അല്ലാഹ് ആരോ പടുത്ത് മരിക്കുന്നുണ്ട് കേട്ടോ ആ ലോകത്ത് അല്ലേ. ആ പക്ഷി വന്നന്ന് എന്റെ വല്യമ്മ മരിച്ചത്, മറ്റവന്റെ അമ്മ മരിച്ചത്, വാപ്പ മരിച്ചതെന്നൊക്കെ വെറുതെ കഥ പറഞ്ഞ് മനുഷ്യന്മാരെ പേടിപ്പിക്കും. ലാ തീറത്ത്, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പക്ഷി ഇങ്ങനെ എന്ത് ചെയ്തത്, കുറുകിയിട്ട് ശബ്ദമുണ്ടാക്കി ഒരു പക്ഷി അതിനങ്ങ് പറന്നു. അപ്പൊ ഒരാൾ ആ ഖൗമെന്ന് പറഞ്ഞു, ഖൈർ, ആ നല്ലതാ, നല്ല ലക്ഷണാ. ചെടി പറയില്ലേ, ഇങ്ങനെ പറയുമ്പോ ആ കുറുകിലെ ആ തവളന്റെ ശബ്ദം കേട്ടില്ല, ഞാൻ പറഞ്ഞ നേരത്തെ, ആ ഞാൻ പറഞ്ഞ ശരിയാണ്, ആ നേരത്തെ പല്ലി കുറുകിയില്ലേ, ആ പറഞ്ഞത് ശരി, നീ പറഞ്ഞത് ഹക്കാണെങ്കിൽ ശരിയാണ്, അത് ബാത്തിലാണെങ്കിൽ ബാത്തിൽ തന്നെ, പല്ലി കുറുകിയാലോ അത് ഇനിയിപ്പോ തവള ശബ്ദിച്ചാലോ അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ലാ ഖൈറ ഇല്ലാ ഖൈറ. ആ നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ പക്ഷിന്റെ ശബ്ദം കേട്ടാൻ പറഞ്ഞു, ഖൈർ, ആ എന്തോ ഒരു നല്ല കാര്യം തന്നെയാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഖൈറ വലാ ഷർ, ഈ പക്ഷി പറന്നുകൊണ്ട് ഒരു ഖൈറോ ഒരു ഷറൊന്നും വരാൻ പോണില്ല, അതിലേക്ക് ബന്ധപ്പെടുത്തി പറയല്ല, ലാ ഖൈറ വലാ ഷർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിനെ സംബന്ധിച്ച് പറയാൻ. ഇത് നമ്മുടെ തവക്കുലാണ്, അല്ലാഹുവിലുള്ള തവക്കുലിനേക്ക് സൂചിപ്പിക്കുകയാണ്. ഹദീഫിൽ സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ്, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലേക്ക് പോകുന്ന ചോദ്യങ്ങളില്ലാതെ പോകുന്നവരുടെ വിശേഷണം പറഞ്ഞതിൽ കാണാൻ കഴിയും. ഇദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ബിഗൈരി ഹിസാബ്, 70000 ആളുകൾ വിചാരണ ഒന്നുമേ ഇല്ലാതെ, വിചാരണ ഒന്നുമില്ല, ഒരു ചോദ്യം പോലുള്ള ഒരു ഈ ഗേറ്റ് ഉണ്ടെങ്കിൽ അവിടെ കാർഡെങ്കിലും സ്വൈപ്പ് ചെയ്യണ്ടേ, അതൊരു വിചാരണയാ, മെഷീൻ ചെയ്യുന്ന വിചാരണ, എന്നാലും ഇവർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, അതുപോലും ചെയ്തിട്ടില്ല, നേരെ പോവാ, ഡയറക്റ്റ് ലാൻഡ് ചെയ്തു, നേരെ പോയിക്കോ സ്വർഗത്തിലേക്ക്. ഇങ്ങനെ പോകുന്ന 70000 ആളുകൾ ഉണ്ടെന്നാണ്. അല്ലാഹു നമ്മളൊക്കെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ. ഓരോ ഖൗമിലും 70000 വരുമെന്ന, ഓരോ നൂറ്റാണ്ടിലും 70000 എന്നൊക്കെ ഇതിനുള്ള അഭിപ്രായം പറയാറുണ്ട് ഈ വാക്കിനങ്ങനെ. അതന്നെ ഭയങ്കര ഹൈ VVIP എന്നൊക്കെ പറയില്ലേ, ബിസിനസ്സോ പേൾ ബിസിനസ്സോ അതൊന്നല്ല, അതിലൊക്കെ ഭയങ്കര, എന്താ അതിന് പറയാ, അങ്ങനത്തെ ഹൈ കാറ്റഗറി, ഹൈ ക്ലാസ് ടീം എന്ന് പറയാ.
ഹിസാബിന് രക്ഷപ്പെടുന്നല്ലേ ഈ പറയുന്നത്? ഹിസാബല്ല മെല്ലേ ചെയ്യുള്ളൂ എന്നുമല്ല പറയുന്നത്. അവരെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാണിത്. എന്ത്? ഹുമുല്ലദീന ലാ ആ ആളുകൾ ലാ യർഖൂന വലാ യസ്തർഖൂൻ, അവർ മന്ത്രിച്ചൂതാത്തവരാണ്, മന്ത്രിച്ചൂതാൻ ആവശ്യപ്പെടാത്തവരാണ്. ഈ ഹദീസ് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ ചെയ്യുക, കണ്ടില്ലേ ഇത് ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞു. അല്ല കുട്ടി, അല്ല, ഈ പറയുന്ന അർത്ഥം അതല്ല. പൊന്നു സഹോദര, സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ പോകുന്നവരുടെ കഥയാണ് ഈ പറയുന്നത്. സ്വല്ലല്ലാഹു, ഒരു തെറ്റ് ചെയ്യാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത്. നന്മ ചെയ്യുന്ന ആളുകൾ ഒരു അപ്ഗ്രേഡ് ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് മുഴുവൻ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു. മന്ത്രിച്ച് ഊതി കൊടുക്കുന്ന ശിഫായിന്റെ കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വഹാബത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ, ഫാത്തിഹ 7 പ്രാവശ്യം ഊതി കൊടുത്തിട്ട് മന്ത്രിച്ച് ഊതി കൊടുക്കുക, മന്ത്രിക്കുന്ന ഖുർആൻ ഓതിയിട്ട് ഊതി കൊടുക്കുക, അത് ശിഫായിന്റെ കാരണമാണ്. ഇസ്ലാമിൽ ഉള്ള ഒരു സംഗതി ആര്, എന്ത് അധുനാതന ആശയക്കാരാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഈ ഹദീസുകൾ ഒന്ന് നിഷേധിക്കാൻ പറ്റാത്ത സംഗതിയാ. ഒന്ന് മന്ത്രിച്ച് ഊതി തരൂ, സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, അവർ പരസ്പരം ശിഫായിന്റെ വഴികൾ തേടിയ കൂട്ടത്തിൽ മന്ത്രിച്ചൂതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മന്ത്രം ചൊല്ലുക എന്നല്ല, അതാ പാടില്ല എന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ മഅഹൂദല്ലാത്ത വിഷയങ്ങൾ ചെയ്യരുത്. പക്ഷേ ദുആ കൊണ്ട്, ഖുർആൻ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ദിക്ര കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ദുആകളുണ്ട് ശിഫായിന് വേണ്ടി. അത് ഓതിയിട്ട് ആ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ രോഗിയുടെ ശരീരത്തിലേക്ക് 3 പ്രാവശ്യം ഇഷ്ഫിയ അല്ലാഹ് ശിഫയാക്കി കൊടുക്ക്. അത് ചെയ്തതിന് ഒരു കുഴപ്പമില്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. അതിന്റെ ഗ്യാരണ്ടി ഞാൻ എടുത്തു. ഇനിയിപ്പോ അതിന് ആരെങ്കിലും ഗുൽമാൽ ഉണ്ടാക്കാൻ വരണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് മറുപടി പറയണ്ട്. ഈ ഗുൽമാൽ ഉണ്ടാക്കണമെങ്കിൽ ഗുൽമാൽ ഉണ്ടാക്കിയാൽ മതി, അത് ഇരുന്നെന്ന് പഠിച്ചാൽ മതി. ഈ വിഷയം ഇരുന്ന് പഠിച്ചാൽ മതി, ഒച്ചപ്പാടുണ്ടാക്കാതെ എന്ത് ചെയ്യാ, ഒന്ന് പഠിച്ചാൽ മതി. ഈ വിഷയം എന്താണ് ഇപ്പൊ പറഞ്ഞ സംഗതി? ഈ ഹദീസ് എടുത്തിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അവര് മന്ത്രിച്ചൂതാത്തവരാണ്, അത് ഊതാൻ ആവശ്യപ്പെടാത്തവരാ, ആ കണ്ടില്ലേ പാടില്ല, അതല്ലേ പറഞ്ഞത്. ആരെ പറ്റി പറയണത്? ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണവരെ പറ്റിയാണ്. അവരെ ചൂട് വെച്ച് ചികിത്സിക്കാത്തവരുമാണ്. കൈ പിന്നാർ, അന്ന് ചൂട് വെച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായം ഉണ്ട്, അന്നത്തെ പഴയ മെഡിസിൻ ആണത്. പക്ഷെ ഇവർ ഇതും ചെയ്യൂല. പിന്നെ അവരെന്താ ചെയ്യുക? അവർ അല്ലാഹുലേക്ക് വരമേൽപ്പിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ഹിസാബില്ലാതെ പോകുന്നു. ആരാ ഉദാഹരണം എന്നറിയോ? ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആരാ ഉദാഹരണം എന്നറിയോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇവരെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനത്തെ ആളുകൾ, ആ ക്വാളിറ്റി ഉള്ളവർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്ന നേരത്തെ സ്വഹാബത്ത് അരികത്തെ വന്ന് ചോദിച്ചു, ഹൽ റാഅക തബീബ്, ഡോക്ടർ വന്ന് കണ്ടോ സിദ്ദീഖ് എന്നവരെ? 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായ അതേ വയസ്സിൽ മരിക്കാൻ പോവാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഡോക്ടറെ കണ്ടോ? നഅം, കണ്ടു. ആര് പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു. എന്തേ ഡോക്ടർ പറഞ്ഞത്? ഇന്നീ ഫഅലുൽ ലിമാ ഉരീദ്, ഞാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. ആരാണ് ഈ ഡോക്ടർ? അല്ലാഹു ജല്ല ജലാലുഹു. എന്നാ ഡോക്ടറെ കണ്ടൂടെ? കാണാം. മരുന്ന് കുടിച്ചൂടെ? കുടിക്കണ്ടേ? കുടിക്കാം. പക്ഷേ ഹിസാബില്ലാതെ പോകാൻ കൊതിയുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ധൈര്യം ഉണ്ടായപ്പോ അവർ ഇസ്തിർഖാ ചെയ്തില്ല, എനിക്ക് മന്ത്രിച്ചൂതി തരിൻ എന്ന് ചോദിച്ചില്ല, മരുന്ന് തരിൻ ചോദിച്ചില്ല, ഒരു ഡോക്ടറെ കൊണ്ടുവരിൻ ചോദിച്ചില്ല, പിന്നെന്തേ? ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഇത്ര ധൈര്യമൊന്നും എല്ലാവർക്കും ഉണ്ടാവൂല എന്നതുകൊണ്ടാണ് 70,000 നിങ്ങൾ പറയാൻ കാരണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ ഗതികെട്ട ഡോക്ടർക്ക് ഓടൂലേ കുറേ കാലം? ഈ വൈദ്യ നമ്മുടെ ഈ അരിഷ്ടം കുടിക്കണ കഥന്റെ വലിയ അത്ഭുതം അതാണ്. ആയുർവേദ ചികിത്സക്ക് നമ്മൾ എന്തെങ്കിലും ആയുർവേദ ചികിത്സ കുറേ ചക്കരയും മരുന്നും കുടിച്ചിട്ട് നമ്മൾ പഞ്ചാര കുടിച്ചിട്ട് ഒരുപാട് ഷുഗർ വരിക, അവസാനം കുടുങ്ങിയ പോലെ എന്താ പറയാ? നിങ്ങൾ കൊണ്ടേ കൊള്ളിട്ടോ ബേബിക്ക്, കൊണ്ടേ കൊള്ളിട്ടോ മിംസിക്ക്, നിങ്ങൾക്ക് ഏറ്റെടുത്തൊക്കെ പറ്റൂല, ഇത്രയും കാലങ്ങളെ മരുന്നല്ല ഞാൻ കുടിച്ചത്, ഇനി നമ്മളെ കൊണ്ട് പറ്റൂല എന്നത് ആദ്യം പറഞ്ഞ പോരായിരുന്നോ? നമ്മൾ കൊണ്ടോടും, നമുക്കൊന്നും അത്ര വലിയ തവക്കിലുണ്ടാവില്ല, നമുക്ക് ഓടേണ്ടി വരും, നമ്മൾ ഡോക്ടറെ കാണേണ്ടി വരും, കണ്ടോളൂ, അതിനൊന്നും കുഴപ്പമില്ല, ഹിസാബില്ലാതെ പോണോ? അത് ഈ പറഞ്ഞവരാണ്. അത് ഇത്ര ധൈര്യമുള്ളവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എന്നല്ലാതെ ഒരു തെറ്റ് ചെയ്യാത്തവര് നല്ല ഈ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാ തത്വയുറിനെ സംബന്ധിച്ച് അവിടെ പറയാതിരുന്നത്. അതുകൊണ്ടാ മറ്റു വിഷയങ്ങളിലേക്ക് ഇടപെടുത്താതിരുന്നത്. ചിർക്ക് ചെയ്യാത്തോല് ജിന ചെയ്യാ, അതൊന്നും അല്ലേ പറഞ്ഞത്. ഇങ്ങനൊക്കെ പറ്റുന്ന സംഗതികളുണ്ട്, പക്ഷെ അതുപോലെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ? ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാം, ഇതാണ് ഹദീസിന്റെ അർത്ഥം.
അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരാ എന്തുണ്ട്? തഫാഉൽ വേണം, നമുക്ക് എപ്പോഴും ശുഭപ്രതീക്ഷ വേണം. ഖബ്ബാബ് ഇബ്നു അർത്ത് റളിയല്ലാഹു തആല നബി തങ്ങൾ ഏറ്റവും കൊടുക്കുന്ന ഈ പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുക, ആളുകൾക്ക് നന്നായി വരും, പ്രയാസങ്ങൾ തീരും, എല്ലാം തീരും. ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുടെ പക്ഷത്തു നിന്ന് വന്ന ഒരു എമിസറി ഉണ്ട്, അവരുടെ അംബാസഡർ, അവരുടെ പേരാണ് സുഹൈൽ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംർ എന്ന മുശ്രിക്കാണ്, അവിശ്വാസിയാണ്. അയാള് നബി തങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന ചരിത്രങ്ങൾക്ക് അറിയാമല്ലോ. ഉംറ ചെയ്യാൻ വന്നവര് മദീനയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 4-ാം വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ വിഷയത്തിൽ നെഗോഷിയേഷൻ നടക്കുമ്പോ സുഹൈൽ ഇബ്നു അംർ, പിന്നീട് മുസ്ലിമായി സഹാബിയായി റളിയല്ലാഹു തആല, അന്ന് മുസ്ലിമല്ല, സുഹൈൽ എന്നവരെ കണ്ടപ്പോഴേ നബി തങ്ങൾ പറഞ്ഞു, ആ അംറുനാ സഹലുൻ ഇൻഷാഅല്ലാഹ്. സുഹൈല വരുന്നത് അതുകൊണ്ട് കാര്യം എളുപ്പമായിരിക്കും. സഹല്, സുഹൈൽ എന്ന വാക്കിന്റെ അർത്ഥം എളുപ്പം, ഈസ് എന്നാണ്, വളരെ എളുപ്പം എന്ന വാക്ക് അതിന്റെ അർത്ഥം അതാണ്. എളുപ്പമായവർ, എളുപ്പം ചെയ്യുന്നവർ, അല്ലെങ്കിൽ കാര്യത്തിലൊക്കെ ഒരു 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 സാവകാശമുള്ള ആൾ എന്നൊക്കെയുള്ള നല്ല അർത്ഥമാണ് സഹൽ. ആ പേര് കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു സഹൽ ഇൻഷാഅല്ലാഹ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഭാപ്തി വിശ്വാസം കൊടുക്കുക. അവർ വരുന്നത് മോശമായ കണ്ടീഷൻസുമായിട്ടാണ്, പക്ഷെ തങ്ങൾ നമ്മൾ നല്ല നല്ലൊരു പ്രതീക്ഷയിലായിരിക്കട്ടെ. ഖബ്ബാബ് അർത്ത് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നു മക്കയിലായിരിക്കെ, അന്ന് മക്കയിൽ കടുത്ത കഷ്ടപ്പാടിന്റെ കാലമാണ്, കടുത്ത പ്രയാസമുള്ള കാലമാണ്. നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ആരക്കുന്നില്ലേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അന്ന് ഒരു പുതപ്പ് പുതച്ച് കഅബയിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് തങ്ങൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുആ ആരക്കുന്നില്ലേ നബിയെ. എന്താണ് ആ ചോദ്യം നോക്കിയത്? പുറത്തിറങ്ങാൻ വേ, ഏറോട് ഏറ്, അടിയോടടി, കുടുംബത്തിന് സുരക്ഷിതല്ല, അങ്ങാടിയിൽ പോയാൽ മുസ്ലിമീങ്ങൾക്കാരും കച്ചവടം ചെയ്യില്ല, അവരേക്ക് വിൽക്കാൻ വയ്യ, ആരും അവർക്ക് കുട്ടികളെ കെട്ടിച്ചുകൊടുക്കൂല, അങ്ങനത്തെ ഒരു ബോയ്ക്കോട്ട് നടന്ന കാലമാണ്. നബിയെ ഞങ്ങൾക്ക് ദ്വാരക്കുന്നില്ലേ നബിയെ, ഞങ്ങളുടെ പ്രയാസം ബുദ്ധിമുട്ടിലാണ് നബിയെ, അങ്ങ് ദ്വാരക്കണില്ലേ. എത്ര കാലമാ നബിയെ ഞങ്ങൾ ഈ അടി കൊണ്ട് നടക്കുക? 13 കൊല്ലം സ്വഹാബത്ത് അടി കൊണ്ടിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കണം, 13 കൊല്ലം ഇങ്ങോട്ട് അടിച്ചവർ അങ്ങോട്ട് തിരിച്ചടിക്കാം എന്ന അനുമതി കിട്ടുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മക്ക മദീനത്തേക്ക് ചെന്നപ്പോഴാണ്. അതുവരെ അടി കൊള്ളാനാ അള്ളാഹുവിന്റെ ആജ്ഞ. കുഫു ഐദീകും വഅഖീമുസ്സലാ, നിങ്ങൾ ആത്മസംയമനം പാലിച്ചോളൂ, വഅഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തിക്കോളൂ. ഇതാണ് ഖുർആന്റെ സമീപനം. അവിടെ കുഫു ഐദീകും വഅഖീമുസ്സലാ, 13 കൊല്ലം നബിയെ ദുആ ആരക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബ്ബാബ് നിങ്ങൾ അറിയുന്ന, നിങ്ങൾ പറയുന്ന, നിങ്ങൾ പരാതി പറയുന്ന പ്രശ്നം എനിക്കറിയാം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇതിലേറെ സഹിച്ചവരാണ്. യുഖദുർ റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർളി, നിങ്ങളുടെ മുൻഗാമികളിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ കൊണ്ട് ചെയ്തു കൂട്ടിയത് ഒരാളെ കൊണ്ടുവന്ന് കുഴി കുഴിച്ച് കുഴിയിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് ഈർച്ചവാൾ കൊണ്ടുവരും, തലയിലേക്ക് വെച്ചിട്ട് യുജാലു നിസ്ഫൈൻ, രണ്ട് പൊളിയായിട്ട് ഈ മനുഷ്യനെ പിളർക്കുമായിരുന്നു, ജീവനുള്ള മനുഷ്യനെ. ഇരുമ്പിന്റെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ വാരുമായിരുന്നു. എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിൽ നിന്ന് അണുവളവോളം പിന്തിരിയാൻ അവരൊന്നും തയ്യാറായിട്ടില്ല. ഖബ്ബാബ് അത്രക്ക് നിങ്ങൾക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൂടെ? പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുക. അത്രല്ലോ, നമ്മുടെ അസുഖം വന്ന് നമുക്ക് ഭയങ്കര, നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ നമുക്കത് വലിയ അസുഖമാണ്. ഈ ചെറിയ വിരലിന് ഇവിടെ ചെറിയ നഖത്തിന്റെ ആ ഊന് പോന്നിട്ട് ഒരു അല്പം പഴുത്താൽ അല്ലാ ഇന്നെപ്പോലെ വേദനയുള്ള ഒരു മനുഷ്യൻ ദുന്യാവിൽ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അത് കയ്യുമ്പ ഇവിടെയാണെങ്കിൽ പടച്ചോനെ എന്തൊരു വേദന കയ്യന്, ഓ എല്ലാം ചെയ്യിക്കട്ടോ, കയ്യുമ്പ പറ്റൂല, അത് ഊരം വരെത്തിയാലോ എന്താ പറയാ. നമുക്ക് വിചാരിക്കും, നമ്മൾ ചിന്തിക്കേണ്ട, പടച്ചോനെ ഇത്രയും എന്നെക്കാളും കൂടുതൽ പ്രയാസമുള്ളവരുണ്ടല്ലോ റബ്ബേ ഈ ദുനിയാവിൽ, എനിക്ക് അത്രല്ലോ, ഇതാ ചിന്തിക്കേണ്ടത്. നമുക്ക് പൈസ കുറവാണെന്ന് വിചാരിക്കാം, എന്താ ചിന്തിക്കേണ്ടത്, പടച്ചോനെ കുറച്ചുണ്ടല്ലോ, കുറച്ചുമില്ല, അല്ലാ എന്റെ കയ്യിൽ പൈസ അല്ല, പക്ഷെ ആരോഗ്യമില്ലാത്തവരുണ്ടല്ലോ ഈ ദുനിയാവിൽ, പൈസയില്ല ആരോഗ്യമല്ല, എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് അധ്വാനിക്കാലോ, താഴേക്ക് ഇങ്ങനെ നോക്കണം, എങ്കിലേ അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ പറ്റി ഓർമ്മ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറന്ന് ചിന്തിക്കും, അള്ളാഹു ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യാൻ തോന്നില്ല, ഒരു അൽഹംദുലില്ല പറയാൻ തോന്നില്ല, എനിക്ക് അത്ര ഉണ്ടായിട്ടില്ലല്ലോ,
ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ തുടങ്ങണത്, എനിക്ക് അത്ര കിട്ടിയിട്ടില്ലല്ലോ. നിന്റെ അത്ര പോലും ഇല്ലാത്ത എത്ര ആയിരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, നീ കാണുന്നില്ലേ? ഇത് ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും. എന്തൊരു ശുഭ പ്രതീക്ഷ! അക്രമത്തിലാ അക്രമിക്കപ്പെടുക. അപ്പൊ പറഞ്ഞ വാക്കാണ് لا يخاف الا الله والذهب والذئب على غنمي ولكنكم تستعجلون സനായിൽ നിന്ന്, യമനിലെ സനായിൽ നിന്ന് അങ്ങകലെ നോർത്തിലേക്ക്, ഷാമിലേക്ക്, ഹളറമൗത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരും. ആരെയും പേടിക്കാതെ ഒരു മുസ്ലിമിനെ അള്ളാഹുവിനെയും തന്റെ ആട്ടിൻ പറ്റങ്ങളെ പിടിക്കുമോ എന്ന് ചെന്നായ്ക്കളെയും അല്ലാതെ ആരെയും പേടിക്കാതെ ഒറ്റക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന കാലം വരാനിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തഫാഉലാ, ഇതിനാണ് തഫാഉൽ എന്ന് പറയാ. ശുഭ പ്രതീക്ഷയിലായിരിക്കുക, ജോലിയില്ല, വിഷമത്തില്ല, ഇൻഷാല്ലാ കിട്ടും ആ പ്രതീക്ഷയിൽ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എപ്പോഴും ഇന്നീ ലഈശു അലാ അമലിൻ, ഞാൻ എപ്പോഴും പ്രതീക്ഷയിലാ ജീവിക്കുക. അതൊക്കെ സൈക്കോളജിസ്റ്റുകൾക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളാ. ഇസ്ലാമിൽ ഈ പറയുന്ന വിഷയം ഭയങ്കരമാണ്, എന്തൊരു മനോഹര. ഞാൻ എപ്പോഴും പ്രതീക്ഷയിലാ ജീവിക്കാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല അലി, തങ്ങൾ നിങ്ങളീ പ്രതീക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിലോ? നടന്നിട്ടില്ലേ? നടന്നിട്ടില്ല. അത്രയും കാലം നല്ല സന്തോഷത്തിൽ ഞാൻ ജീവിച്ചില്ലേ? നടക്കുമെന്ന പ്രതീക്ഷയിൽ അത് മതി. സുബ്ഹാനല്ലാഹ്. ചിലർ ഭയങ്കര അവലക്ഷണക്കാർ, പ്രകൃതിയെ അങ്ങനെയായിരിക്കും. എന്ത് കണ്ടാലും ഇപ്പൊ ഒരു സംസാരിക്കാൻ വേണ്ടി ഇരുന്ന കഷ്ടപ്പാട് മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കാണും. എത്രയോ നിയമത്തുണ്ടാവും, എന്നെ പറ്റി മുണ്ടൂല, അതില്ല, അവിടെ ഇല്ല, മകന് പണില്ല, ഇവന് ഇതില്ല, ഇവന് പ്രയാസമാണ്, അവന് പ്രയാസം, എനിക്ക് കുഴപ്പമാണ്. എന്തേ പറഞ്ഞതിന്റെ ഉദ്ദേശം? എന്താണ് ഈ പറയുന്ന ഉദ്ദേശം? അവലക്ഷണം കാണുന്നത്, അത് ശരിയാവൂല. എന്ത് തുടങ്ങിയത് ശരിയാവൂല? ഇപ്പൊ വർത്തമാനം കിട്ടുന്ന ലോകത്ത് ഒരു പ്രൊജക്റ്റും നടക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. തഫാഉല് വേണമെന്ന, ഇൻഷാല്ലാ മുന്നിട്ടിറങ്ങ. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചോ, നമ്മൾ അസ്മ ചെയ്ത് തവക്കുൽ ചെയ്ത് ഇറങ്ങുക, ഇൻഷാല്ലാ വിജയിക്കും. ഇതാ മുസ്ലിം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ മുഅ്മിൻ ജീവിക്കേണ്ടത്, തഫാഉലിൽ ജീവിക്കണം. ഇത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിതങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗുഹയിലിരുന്ന നേരത്തുണ്ടല്ലോ, ഹിജ്റ പോകുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, لو ان احدهم ينظر الى قدميه لابصرنا تحت قدميه. ഇത് വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. ഇതേ വാക്ക് നബിയെ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്, അവരെങ്ങാനും താഴേക്ക് കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മുടെ കാലും നമ്മയും കണ്ടുപോകുമല്ലോ നബിയെ. പേടിച്ചു. ആ നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന മറുപടി, മാ ظنك بثنين الله ثالثهما. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മാ ظنك بثنين, രണ്ടാളെ പറ്റി നിങ്ങൾക്ക് പേടിക്കണോ? അതിൽ മൂന്നാമൻ അല്ലാഹു ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ അല്ലാഹു ഇല്ലേ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? മാ ظنك بثنين അല്ലാഹു, ഇവരഞ്ഞു മുഴുവൻ ആളോട് ഒരുമിച്ച് കൂടിയാലും നമ്മളെ കാണാൻ പോകുന്നില്ല, അല്ലാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞതല്ലേ, അല്ലാഹുന് പ്രൊട്ടക്ഷൻ ഉണ്ടാകും, ഇൻഷാ അല്ലാഹ്, അല്ലാഹു കാക്കും. ശ്രദ്ധിക്കുന്നവരെ ക്ഷമിക്കാതിരിക്കും. നബി തങ്ങൾക്ക് പേടി വന്നിട്ടില്ല, തോന്നിയത് ആർക്കാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ആശ്വസിപ്പിച്ചു കൊടുക്കുക സ്വല്ലല്ലാഹു. ആരെയാ ശത്രുക്കൾ ചാർജ് ചെയ്ത് വന്നത്? നബി തങ്ങളെ കൊല്ലാൻ. സിദ്ദീഖ് തങ്ങളെ ജന്മ വെറുതെ വിട്ടെന്ന് വരും, പക്ഷെ നബി തങ്ങളെ വധിക്കാനാ വന്നത്. എന്നിട്ടും ആശ്വസിപ്പിക്കുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ്ന്നവരെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, അല്ലാഹു നമ്മുടെ കൂടെ. ഇതിനാണ് ഫഅല് എന്ന് പറയാ. ഏതൊരു വിഷയത്തിലും ശുഭ പ്രതീക്ഷ ഉണ്ടായിരിക്കുക, നല്ല പ്രതീക്ഷ ഉണ്ടായിരിക്കുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഖന്ദഖിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വലിയ പൊട്ടിക്കാൻ പറ്റാത്ത പാറക്കല്ല് മുമ്പിൽപ്പെട്ടപ്പോൾ, ആ പാറക്കല്ല് പൊട്ടിക്കാൻ വിഷമമുണ്ടായപ്പോൾ വിളിച്ചു അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലുള്ളാഹ്, നബിയേ, ഇതാ ഞങ്ങൾ കുഴിക്കുന്ന കടങ്ങിന്റെ ഖന്ദഖിൽ, ആ ട്രഞ്ചിൽ ഞങ്ങൾക്ക് ഒരിക്കലും പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തൊരു കല്ലുണ്ട് നബി, എന്താ ചെയ്യാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വന്നു,
ഹാമറങ്ങ് തെരിയെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു. നിമിതങ്ങളെ കൈകൊണ്ട് മൂന്നടിയാ ഒരടി അടിച്ചു, അവിടെ ഒരു സ്പാർക്ക് കണ്ടു, ഒരു ഒരു ലൈറ്റനിങ് പോലെ, ഒരു മിന്നൽ പോലെ ഒരു സ്പാർക്ക് കാണുന്നു. രണ്ടാമതും ഞങ്ങൾ അടിച്ചു, രണ്ടാമതും കണ്ടു ഒരു മിന്നൽ പിണർ. മൂന്നാമതും അടിച്ചു, അതിലും കണ്ടൊരു മിന്നൽ പിണർ. ആ കല്ല് ടേൺ ടു ഹീപ്പ് ഓഫ് സാൻഡ്സ്. പിന്നെ അവർക്ക് മണലായി കോരിയെടുക്കേണ്ടി വന്നിട്ടുള്ളൂ. തങ്ങൾ മെല്ലെ കൊട്ടിയുള്ളൂ അതിനെ. ഇത് തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആളുകൾ 10-15 സ്വഹാബത്ത് ഒരുമിച്ച് മേടിയിട്ടും കിട്ടാത്ത പാറക്കല്ല് അവിടുത്തെ പരിശുദ്ധമായ ബർക്കത്തുള്ള കൈകൊണ്ടൊന്ന് മെല്ലെ കൊട്ടിയത്. ചേർത്ത് ഇബ്നു ഹിഷാം, അല്ലാമ ഇബ്നു ഹിഷാം തങ്ങൾ ആ സംഭവത്തിന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അവർ ചോദിച്ചു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരു മിന്നൽ കണ്ടല്ലോ അവിടെ, എന്താണ് ആ കണ്ടതിന്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം അമ്മൽ ഊലാ ഫഇന്നല്ലാഹ ഫതഹ അലയ്യ ബിഹൽ യമൻ. ഒന്നാമത്തെ ആ മിന്നലിലൂടെ അള്ളാഹു എനിക്ക് നൽകുന്ന വിവരം, യമൻ പ്രദേശം ഒന്നാകെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോകുന്നു. യമൻ ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. വഅമ്മ സാനിയ, രണ്ടാമത്തേത്, ഫഇന്നല്ലാഹ ഫതഹ അലയ്യ ബിഹ ശാമ വൽ മഗ്രിബ്. ഇൻഷാ അല്ലാഹ് ശാമും അതുപോലെ തന്നെ മഗ്രിബും മൊറോക്കോയും ശാമും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാൻ പോകുന്നുണ്ട്. അന്ന് റോമൻ എംപയർ, ഇതൊക്കെ ഇസ്ലാമിന് വരാൻ പോകുന്ന പറയുന്നത് എവിടെ? മദീനത്ത് നിന്ന് സ്വഹാബത്തിനെ ആക്രമിക്കാൻ വന്ന അഹ്സാബ് സംഘത്തെ പ്രതിരോധിക്കാൻ കടംകുഴിച്ചിരിക്കുക. ആ നേരത്ത് പറയാണ്, റോമ സാമ്രാജ്യം ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്, യമൻ സാമ്രാജ്യം ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. മൂന്നാമത്തേതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള, ചൈനയുടെ പ്രദേശങ്ങളടക്കമുള്ള, അതുപോലെ തന്നെ മലേഷ്യയും അവിടെ അങ്ങോട്ടുള്ള ഈസ്റ്റേൺ റീജ്യൻസ് ഇസ്ലാമിലേക്ക് വരാൻ പോകുന്നുണ്ട്. അവിടൊക്കെ ഇസ്ലാം എത്തിയില്ലേ? സ്വഹാബത്തോടെ ദാഅ്വത്ത് ചെയ്തില്ലേ? മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ, ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം പോപ്പുലേഷൻ ഈസ്റ്റേൺ രാജ്യങ്ങളിലല്ലേ? ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഈ കിഴക്കൻ രാജ്യങ്ങളിലാണ് മിഡിൽ ഈസ്റ്റിനേക്കാളും ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. അല്ലാഹു ആ പോപ്പുലേഷൻ നല്ല കനമുള്ള ഇസ്ലാമുള്ള പോപ്പുലേഷൻ ആക്കി തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അതില്ലാതെ വന്നപ്പോഴാണ് അല്ലാഹു ഒന്ന് പിടിച്ചെന്ന് ഞെട്ടിച്ചത്, സുനാമിയൊക്കെ കൊടുത്തത്. ലക്ഷങ്ങളല്ലേ മരിച്ചതെന്ന്? ലക്ഷങ്ങൾ. വലിയ മുസ്ലിം രാജ്യത്തെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉലമാ പറഞ്ഞ ആ ഒരു വിഷയം ഇങ്ങനെ കാണുകയാണ്. അള്ളാഹുവിന്റെ സ്വന്തക്കാർ പറഞ്ഞു കേൾക്കാതിരുന്നാൽ, നമ്മൾ പോലീസുകാർ പരിചയക്കാരനാണെങ്കിൽ നാലടി ഏറെ കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇവർക്കടി ഏറെ വരും. മറ്റൊരേതായാലും ഒരു നരകത്തിലേക്ക് പറഞ്ഞേക്ക് അള്ളാഹു വെച്ചവരാ. അതുകൊണ്ട് അവരെ നാട്ടിൽ വല്ല കത്രീനയോ വല്ല വല്ല കാറ്റൊക്കെ അടിച്ചാൽ രണ്ടാൾക്ക് ബോധം കെട്ടു വീണു അല്ലേ? ഒരു കാർ അങ്ങോട്ട് പൊങ്ങി, രണ്ടാൾ മരിച്ചോ ഇല്ലേ എന്ന് എന്റെ അഭിപ്രായം. മറ്റോടത്തോ മില്യൺ കണക്കിന്, 10 ലക്ഷത്തിലേറെ പേര് മരിച്ചു ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ടേ. ഇത് മുസ്ലിമീങ്ങൾ ഇസ്ലാം പറഞ്ഞ ജീവിക്കാതിരിക്കുമ്പോഴാ. നമ്മളിത് മനസ്സിലായവരാ, നമ്മളിത് കേട്ടവരാ, എന്നിട്ട് നമുക്ക് വ്യഭിചാരം വേണം, കള്ളുകൂടി വേണമെങ്കിൽ ഇതാ ഞാൻ കാണിച്ചുതരാം. അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്ന പണിയാ. അതുകൊണ്ട് മുസ്ലിം ലോകത്ത് അള്ളാഹുവിന്റെ ഒരു അപകടം വിധിച്ചാൽ, ഒരു ഫിത്ന വിധിച്ചാൽ, അതിന്റെ ഫലം ദൂരവ്യാപകമായിരിക്കും എന്ന് പറയാൻ കാരണം. അല്ലാത്ത ശത്രുക്കൾ ഏതായാലും അവിശ്വാസികൾ അവരെന്താ നശിപ്പിക്കാത്തെന്ന് പറയല്ലേ? അവർക്ക് കുറച്ച് സമയം കൊടുക്ക്, കുറച്ചു നേരം, ഒരു 60-70 കൊല്ലം കഴിഞ്ഞില്ലേ, അനന്തമായ കോടിക്കണക്കിന് വർഷങ്ങൾ, ബില്യൺ കണക്കിന് വർഷങ്ങൾ പ്രായമുള്ള ഈ ലോകത്ത് 60 വയസ്സ് എന്താ? ഇനി വരാൻ പോകുന്ന അനശ്വരമായ ലോകത്തേക്ക് കണക്കൂട്ടിയാൽ ഈ 60 കൊല്ലം എന്താ? അതുകൊണ്ട് കുറച്ചു നേരം ഉള്ളത് വിട്ടേക്ക്, അവർ എത്രത്തോളം പോകുമെന്ന് ഞാൻ കാണട്ടെ. പക്ഷെ നിങ്ങൾ നമ്മൾ ആൾക്കാരാ, നിങ്ങൾ ഈ പണി ചെയ്യരുത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷ മുസ്ലിമീങ്ങൾക്ക് വരുമ്പോൾ ആഘാതം കൂടും, ശത്രുക്കൾക്ക് വരുമ്പോൾ അത്ര അള്ളാഹു ഇവിടെ കൊടുക്കൂല. ചിലപ്പോ കൊടുത്തുനിന്ന് വരും, പക്ഷേ ഫമഹീലിൽ കാഫിരീൻ ആയത്തിനർത്ഥമതാ, അവരെ വിട്ടേക്കിനി. ഇവർക്ക് എന്താ ശിക്ഷ വരാത്തത് വിചാരിക്കലേ നബിയെ? അവരെ കുറച്ചേരം വിട്ടേക്ക്, കുറച്ചേരല്ലേ മരിക്കോളം, പിന്നെ ഞാൻ അവരെ ഏറ്റെടുക്കാൻ പോവാണ് എന്ന് അല്ലാഹുവിന്റെ വചനം. അപ്പോ ഈസ്റ്റിലേക്കും അങ്ങ് സൗത്തിലേക്കും അതുപോലെ തന്നെ നോർത്തിലേക്കും ഇസ്ലാം വ്യാപരിക്കുമെന്ന മഹത്തായ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടങ്ങു കുടിക്കുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശുഭാപ്തി വിശ്വാസമാണ്, ഇതിനാണ് തഫാഉൽ എന്ന് പറയാം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, സമിഅതു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗ ലൈലു വൽ നഹാർ. രാവും പകലും എവിടെയൊക്കെ നടക്കുമോ അവിടെയൊക്കെ ഇസ്ലാം എത്തും. രാവും പകലും എവിടെ കണ്ടോ അവിടെയൊക്കെ ഇസ്ലാം എത്തും. സുബ്ഹാനല്ലാഹ്.
ആലോചിച്ചു പോകും. അപ്പൊ ഫിൻലാൻഡ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഫിൻലാൻഡിൽ നിന്ന് വരുന്നവരുണ്ട്. ഇപ്രാവശ്യം റമദാനിന് പോയി, 23.5 മണിക്കൂറായിരുന്നു പകൽ, 23.5 മണിക്കൂർ. സുബ്ഹാനല്ലാഹ്. അപ്പോ അവര് കുട്ടികളാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ 10-ഉം 12-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് മുഴുവൻ നോമ്പ് അവിടെ എടുക്കാൻ പറ്റില്ല. 23.5 മണിക്കൂർ പകല് മാത്രമേ ഉള്ളൂ, രാത്രി ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ ഒരു ചെറിയ ഒരു മേഘം വീണ പോലെ പിന്നെ അടുത്ത പകലായി. അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ ഫിഖ് പ്രകാരം അതിന് നിയറസ്റ്റ് മുസ്ലിം കൺട്രി, തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യത്തെ സമയം എന്താണോ ആ സമയം അനുസരിച്ച് നോമ്പെടുക്കാം എന്നാണ്. അതല്ലെങ്കിൽ മക്കയിലെ സമയം അനുസരിച്ച് നോമ്പെടുക്കാൻ പറ്റും. ഉലമ അതിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അവർ തൊട്ടടുത്ത മുസ്ലിം രാജ്യത്ത് എത്രയാണോ പകല് ആ കണക്കാക്കി അത് കഴിഞ്ഞ് നോമ്പ് മുറിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് അത്ര അവിടെയും മുസ്ലിമീങ്ങളുണ്ട്, അവിടെയും മുസ്ലിമീങ്ങൾ എത്തി പോളാർ റീജൻസിൽ. മുമ്പ് അവിടെ ആരും പോകില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ മസാലകളൊന്നും അന്ന് വ്യക്തമായി പറയുന്ന ഈ പോളാർ റീജൻസിൽ പോയി ജീവിക്കുകയാണെങ്കിൽ എന്താ മസാല, ഹദീസ് തങ്ങൾ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള എല്ലാ ക്യാപ്സൂളുകളും വ്യക്തമായി സൂചിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹ് ദജ്ജാൽ വരുമ്പോ ഭൂമിയിൽ ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ളത് ഒരു ദിവസം വരുന്ന ഒരു കൊല്ലത്തെ ദൈർഘ്യമുള്ള ദിവസം എന്താ നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്? ആ ഒരു ദിവസത്തെ നിങ്ങൾ മാസങ്ങളായി ആഴ്ചകളായി ദിവസങ്ങളായി കണക്കാക്കി 5 നേരം നിസ്കാരം നിർവഹിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള മസലയിലേക്ക് പിടിക്കുക. ഞാൻ പറയുന്നു മാ ബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും എവിടെ ഉണ്ടോ അവിടൊക്കെ മുസ്ലിമത്തും മുസ്ലിമീങ്ങളെത്തും. മാ ബലഗൽ ലൈലു വന്നഹാർ വലാ യതുറുക്കുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ കളിമണ്ണുകൊണ്ടോ തോലുകൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു വീട് പോലും ഒഴിഞ്ഞു പോകാതെ ഇസ്ലാമത്തിന്റെ ഉള്ളിലേക്ക് കടക്കും. ഇപ്പൊ TV ചാനലുകളുടെ ദൂഷ്യഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരാളത് നല്ല നിലക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ഖുർആനിന്റെ ചാനൽ ഒരാൾക്ക് കാണാം, ഇസ്ലാമിനെ പറ്റി ഒരാൾക്ക് അറിയണം. സാറ്റലൈറ്റ് ഡിഷുള്ള ഒരു മനുഷ്യൻ ഏത് കൂരന്റെ ഉള്ളിൽ ഇപ്പൊ TV കാണുന്നുണ്ടല്ലോ. അത് വലിയൊരു ഫിത്നയായി സമൂഹത്തിന് അള്ളാഹു നൽകുന്ന വലിയൊരു ഫിത്നയാണ്. ഒരാൾക്ക് ഞാൻ ഇസ്ലാം അറിഞ്ഞില്ല എന്ന് പറയാൻ ഇന്ന് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അവന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് ട്യൂൺ ചെയ്താൽ ഖുർആൻ അവന് കേൾക്കാൻ പറ്റും. അതിന് അർത്ഥം ഇംഗ്ലീഷിലോ അറിയുന്ന ഭാഷയിൽ അവന് കിട്ടും. ഇസ്ലാമിക് പ്രോഗ്രാമുകളുള്ള ചാനലുകൾ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അത്തരം ആളുകളുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇസ്ലാം കടന്നു വരികയാണ്. ആരും ദഅവത്ത് ചെയ്യാൻ പോയിട്ടില്ലെങ്കിലും ഇനിയിപ്പോ ഇന്റർനെറ്റിന്റെ സംവിധാനം ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ജനറൽ ഐഡിയ, ഫത്വ വാങ്ങാനോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാമിനെ പറ്റിയുള്ള ജനറൽ ഐഡിയ അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടണമെങ്കിൽ സംവിധാനം അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരക്കാരൊക്കെ ഗെയിം കളിച്ച് ജീവിക്കുമ്പോ എന്തുകൊണ്ട് ഇസ്ലാം പറഞ്ഞ് ഞാൻ കേട്ടില്ല പഠിച്ചവനെ ഇത് പറയാനുള്ള എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിലും ഇത് കടന്നു ചെന്നു. സ്ലം ഏരിയകളിലാണ് ഇന്ന് ഡിഷുകളൊക്കെ കാണാൻ, വലിയ വലിയ ഡിഷ് ആന്റിനകളൊക്കെ കാണുന്നത് വളരെ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ കാസർഗോഡ് ന്യൂസ് ചാനൽ അങ്ങനെ സംഭവം ഉണ്ടോ? ആരൊരാൾ കാണിച്ചു തന്നത് ഒരു പാവപ്പെട്ട ഒരു പെരുന്നാളിന്റെ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു വീട് കർണാടകയില്, എന്തോ അറിയില്ല ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായി. അത് കണ്ടപ്പോ ആ പൊളിഞ്ഞ പോരന്റെ മോളൊരു ഡിഷ് കണ്ടു ഞാൻ. സുബ്ഹാനല്ലാഹ്. പെരുന്നാക്കാണ് അവർ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനും വസ്ത്രമൊന്നും ഇല്ല, അവര് അന്നം ഇല്ല, അവരെ കണ്ടു കാണാത്തൊരു സാധുവായ മനുഷ്യൻ. അള്ളാഹുവിന്റെ നിയമത്തും ബർക്കത്തും ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷെ അവൻ ആ വീട് ഇങ്ങനെ കൊണ്ടുപോയ പോക്കിൽ ആ വീടിന്റെ സൈഡിൽ ഡിഷ് കാണുന്നുണ്ട് എന്റെ മോളില്. എന്താ പിന്നെ അർത്ഥം? ലാ യതുറുക്കുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ. തോലിന്റെ വീട് എന്നൊക്കെ പറഞ്ഞ VIP വീടിനാന്ന് അറബിയിൽ അത് പറയാം. പിന്നെ മറ്റൊരു കളിമണ്ണിന്റെ വീട്. ഇതിലൊക്കെയും ദീനിന്റെ സന്ദേശം എത്താനുള്ള വഴികൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അതിന്റെ അവസരം അള്ളാഹു മനുഷ്യന് എക്സ്ക്യൂസ് പറയാൻ പറ്റൂല, ഞാൻ അറിഞ്ഞിട്ടില്ല റബ്ബെ, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഇസ്ലാം എന്നറിയില്ല, എനിക്കാരും പഠിപ്പിച്ചില്ല. നിന്റെ വീട്ടിലേക്ക് കടക്കും. ഇതിനർത്ഥം ഇങ്ങനെയാവാം, അതല്ല ആ വീട്ടിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകാം, മുസ്ലിമീങ്ങളായ ഭരണാധികാരിയുടെ സന്ദേശങ്ങൾ എത്തിയേക്കാം, ഇസ്ലാമിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ ആ വീട്ടിലേക്ക് എത്തിയേക്കാം, അതൊക്കെ അതിനർത്ഥമുണ്ട്. പക്ഷെ അത് ഒന്നുകൂടെ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോ ഇസ്ലാമിന്റെ സന്ദേശം വരാനുള്ള ചാനലുകൾ വഴികൾ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അഭിമാനത്തോടുകൂടെ ഇസ്ലാം കടന്നു വരും. ചിലപ്പോ നിന്ദ്യമായ രീതിയിൽ ഇസ്ലാം കടന്നു വരും. ഇസ്ലാം അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് പുച്ഛമാണ്, അവർ ശ്രദ്ധിക്കാറില്ല, അതിനെപ്പറ്റി അവർ നോക്കുന്നേ ഇല്ല. അവര് മറ്റെന്തൊക്കെയാ നോക്കുന്നത്? ഇസ്ലാമുടെ ഇജ്ജത്തോടെയോ അല്ലാതെയോ കടന്നു വരും. അഭിമാനം കൊണ്ട് ഇസ്ലാമിന് അഭിമാനം നൽകുന്ന രീതിയിലോ,
അള്ളാഹുവിലുള്ള വിശ്വാസ നിഷേധത്തിന് നിന്ദ വരുത്തിക്കൊണ്ടോ ഇസ്ലാം ലോകത്ത് ഇടപെടാതെ ഇസ്ലാം പ്രത്യക്ഷപ്പെടാത്ത രാവും പകലുമുള്ള ഒരു സ്ഥലവും ഇനി ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ലെന്ന് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു 23 കൊല്ലമാണ് അത് 10 കൊല്ലമേ തങ്ങൾക്ക് സ്വസ്ഥമായി ദഅവത്ത് ചെയ്യാൻ പറ്റിയത് ആ 10 മദീനയിലെ കൊല്ലം ആ സമയത്ത് പറഞ്ഞ ഹദീസുകളാണ് ഇതൊക്കെ ഇസ്ലാമെത്തും ആ 10 വർഷത്തിലോ 40 യുദ്ധങ്ങൾ അപ്പൊ ഒരു വർഷത്തിൽ എത്ര യുദ്ധം ഉണ്ടായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ ഹബീബിന് സ്വല്ലല്ലാഹു തങ്ങൾക്ക് എപ്പോഴാ വിശ്രമിക്കാൻ നേരം കിട്ടിയത് മദീനത്തേക്ക് നിന്ന് ഹിജ്റ വന്ന് ആശ്വസിച്ചു നമ്മൾ വിചാരിക്കുക മദീനയിൽ എത്തിയപ്പോഴാ ശത്രുക്കൾ ആക്രമണം കൂട്ടിയത് അപ്പോഴാ ബദർ ഉണ്ടായത് അപ്പോഴാ ഉഹദും ഖന്ദഖും തബൂക്ക് വരെ ഉണ്ടായത് ഹുനൈനും ഒക്കെ ഉണ്ടായത് ദാത്തു ബനിൽ മുസ്തലിഫ് ഇജ്ലാഉ ബനി നദീർ 40 ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് 10 ആ 10 കൊല്ലത്തിനിടക്ക് ഈ യുദ്ധങ്ങളും ദീനിന്റെ പ്രചരണങ്ങളും ഒക്കെ നടന്നു അവിടെ പറഞ്ഞ വാക്കുകളാ ഇത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബലഗൽ ലൈലു വന്നഹാർ രാവും പകലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ദീനത്തും ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ പ്രതീക്ഷയിലാണ് മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് എപ്പോഴും ശുഭ പ്രതീക്ഷയിലായിരിക്കുക ഇത് പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇബ്തിസാമ എപ്പോഴും എന്ത് ചെയ്യ പുഞ്ചിരിയോടുകൂടെ ആളുകളെ കാണുക ഇത് ഇതിന്റെ ഭാഗമാകും നമ്മൾ അവലക്ഷണം കണ്ട ഈ മുഖം ചിരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിരിക്കാതിരുന്ന നമ്മൾ ഈ മസിൽ ഒന്ന് വർക്ക് ചെയ്യില്ല എന്നാ പറയാം ഡോക്ടർമാർക്ക് പിടിച്ചു വലിക്കേണ്ടി വരും ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണമെങ്കിൽ ഈ ചിരി എന്ന് പറഞ്ഞ ഭയങ്കര അത്ഭുതല്ലേ ഹുവല്ലദീ അള്ളഹക അബ്കാ അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ് കരയിപ്പിക്കുന്നത് ഈ ചിരിയുടെ മുഖഭാവം ഈ കലാകാരന്മാർക്ക് ഈ പെയിന്റിങ്ങിന്റെ ആൾക്കാർക്ക് അത് ആഴത്തിൽ അവർ പഠിക്കും അത് ഈ മുഖത്ത് ചിരിയാണോ ഇളിയാണോ എന്ന് തിരിയാൻ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ഇത് ചിരിയായി വരണമെങ്കിൽ മുഖത്ത് തോന്നുന്ന ആ ഒരു സന്തോഷവും ഈ പ്രസന്നതയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ നമ്മുടെ തൊലിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹു ചെയ്യുന്നത് അതല്ലേ ചിരി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തയെ നമ്മുടെ തൊലിയുടെ പുറത്തേക്ക് കണ്ണുകളും ചുണ്ടുകളിലും മുഖത്തും കവിളുകളിലും അള്ളാഹു ഈ ആശയങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മുഖത്ത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ഇത് ഭയങ്കര അത്ഭുതമല്ലേ ചിരിക്കുക എന്ന് പറയാം അതുകൊണ്ട് അള്ളാഹു ചിരിപ്പിച്ചത് അള്ളാഹുവാണ് കരച്ചിലും അങ്ങനെയാണ് ഗ്ലിസറിട്ട് കരയണതും ഒറിജിനൽ കരയണതും കരച്ചിൽ രണ്ടും രണ്ടാണ് കരയിപ്പിക്കുന്ന അള്ളാഹുവാണ് മനുഷ്യന്റെ ഈ ഹ്യൂമൻ ഫീലിംഗ്സ് നമ്മുടെ ഈ തോന്നലുകൾ നമ്മുടെ ഈ വികാര പ്രകടനങ്ങൾ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയ അത്ഭുതമാണ് നമ്മളിത് കളിമണ്ണല്ലല്ലോ ഈ ശരീരം റോബോട്ടിക് നമ്മുടെ ശരീരമാണോ നമ്മുടെ റോബോട്ട് ആണോ അല്ല റോബോട്ട് ഒന്നും ചിരിക്കാൻ പറ്റില്ലല്ലോ റോബോട്ട് എങ്ങനെ ചിരിക്കുക പല്ലങ്ങ് എക്സ്പോസ് ചെയ്യാൻ പറ്റും നല്ലത് വെച്ചുകൊടുത്താൽ ചിരിക്കാൻ പറ്റുമോ അതിന് വല്ല ഫീലിംഗ്സ് ഉണ്ടാവോ ഇല്ല അത് മനുഷ്യനെ കഴിയുള്ളൂ ചിരി മനുഷ്യൻ എന്ന് പറഞ്ഞതിന് ഹൈവാനുൻ നാതിഖുൻ കിതാബുൽ മന്തിഖ് മന്തിഖിന്റെ കിതാബൊക്കെ അങ്ങനെ പറയും ലോജിക്കിനെ പറ്റി പറയുന്ന കിതാബ് എന്താ മനുഷ്യൻ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹൈവാനുൻ നാതിഖുൻ സംസാരശേഷിയുള്ള ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിയാണ് പിന്നെ പറയും ഇൻസാനും ദാഹിഖുൻ ചിരിക്കാൻ പറ്റുന്ന ജീവിയാണ് അപ്പൊ പണ്ടൊന്നും ഒരു ചിമ്പാൻസി കൊണ്ട് ചിരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്ത് കഥയായി പറയണ മനുഷ്യന്മാര് ചിരിക്കാൻ പോലെ ചിരിക്കോ എന്തെങ്കിലും ചിരിക്കണ നേരം അതൊക്കെ മനുഷ്യന്മാര് ഈ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ ഒറിജിനലാണോ അല്ലെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ് അല്ലെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നമ്മള് പാസ്പോർട്ട് സംബന്ധമായ വിഷയത്തെ അപ്പോ കന്തുരട്ട് പോയതാ സാറേ കന്തുരൊക്കെ മാറ്റി ഞാൻ ഷോട്ടും കൂട്ടം കിട്ടട്ടെ അങ്ങനെ ഇവിടെ ഇരുന്ന് തന്നാ മതി ഫോട്ടോ കിട്ടി വെക്കുമ്പോ ഷോട്ടും കൂട്ടം കിട്ടാണ്ടാ വരുന്നത് അപ്പൊ ഏതാണ് ഈ ഒറിജിനൽ ഏതാണ് ഈ ഫേക്ക് ഇതൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് മനുഷ്യനെ ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണ് അത് ഭയങ്കര സംഭവമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ റബ്ബിന്റെ കുദർത്ത് പറഞ്ഞു ആലോചിച്ചിട്ടുണ്ട് ചിരിപ്പിച്ചത് അള്ളാഹുവാണ് കരയിപ്പിച്ചത് അള്ളാഹുവാണ് നമ്മൾ എത്ര ചിരിക്കണത് എത്രയാ കരയണത് കരച്ചിൽ കുറവാണ് ഇപ്പൊ അല്ലേ കരച്ചിൽ ആർക്കും ഇഷ്ടമല്ല കരയണോ കണ്ട പോലെ കണ്ണുമ്പോ എഴുന്നേറ്റ് പോവും ചെയ്യും അവിടെ കുറച്ച് കരയണം എന്നാ ബാലൻസ് നമ്മുടെ ഫീലിങ്സിന് ബാലൻസ് വരണം കുറച്ച് കരയണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയണം ഒന്ന് കണ്ണുനീർ വറക്കണം വെറും ചിരിയും കോമഡി ഇതല്ല കുറച്ച് കരയും വേണം കുറച്ച് ചിന്തിക്കും വേണം കുറെ ആലോചിക്കും വേണം കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം എപ്പോഴും കൂട്ടത്തിൽ ഇരിക്കരുത് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമയം വേണം മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും ഞാനൊക്കെ ഇടക്ക് അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിച്ചാർത്ത് കിട്ടിയില്ലെങ്കിൽ ശ്രമിക്കണേ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടി വരും ഒരു കോണ്ടാക്റ്റും വേണ്ട കുറച്ച് നേരം നമ്മുടെ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനും സമയം കണ്ടെത്തണം ടേക്ക് ടൈം ടു ബി അലോൺ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം ഇറ്റ്സ് ദ ടൈം ടു സീ ഗോഡ്
അള്ളാഹുവിന്റെ ശരിയായ സാമീപ്യം അറിയാൻ ഒറ്റക്കുള്ള ഇരുത്തം ആവശ്യമാണെന്നാണ്. കുറച്ചു നേരം ഒറ്റക്കിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോ ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫാഉലാണത്. അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടുമുട്ടുന്ന സമയത്ത് പ്രസന്നമായ മുഖം കൊണ്ട് ഒരാളെ കണ്ടുമുട്ടുക, ഭാര്യയെ ഭർത്താവ് കാണുമ്പോഴോ ഭർത്താവിനെ ഭാര്യ കാണുമ്പോഴോ ഈ മുഖപ്രസന്നത വേണമെന്നാണ്. ഭയങ്കര സന്തോഷമായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്. എന്നാലേ വാതിൽ ഒരു നേരത്തെ മുഖമൊക്കെ കറുപ്പിച്ചിട്ട് എന്തിനാ അതിന്റെ ആവശ്യം, അതൊക്കെ പിന്നെ പറഞ്ഞാൽ പോരെ. ആ നേരത്തുനിന്ന് മുഖപ്രസന്നതയോടുകൂടെ സ്വീകരിക്കുക. മുഖപ്രസന്നത, അത് നിങ്ങൾ ഏത് നന്മയും ചെറുതായി കാണല്ലേ. ഒരാളെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സമീപിക്കലാണെങ്കിൽ പോലും, മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ, തീരെ ചിരിക്കാത്ത ചില സംഘടനക്കാരുണ്ട്. നമ്മള് ചിരിക്കൂലാവും, കണ്ട മനസ്സിലാവും മൂത്ത് നോക്കിയ ഏതാണ് ഗ്രൂപ്പ്. സുബ്ഹാനല്ലാഹ്. മുഖത്ത് ഈ ഗൗരവവും ദേഷ്യവും ആരോടൊക്കെ പകയും, അതുകൊണ്ട് നിങ്ങൾക്കറിയോന്നറിയില്ല, മുഖത്ത് നോക്കിയ മനസ്സിലാവും ഏതാണ് പറ്റിക്കാരൻ. എന്തിനാണ് ഈ പകപോക്കൽ, ആരോടാണ് ഈ ദേഷ്യം, എന്ത് പൊട്ടിക്കാനാ പോണത്, ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണ ഇരുത്തം. നിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടോ, ആ പുഞ്ചിരിയിൽ നിനക്ക് സ്വതക്കയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നീ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, ഈ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർമാര് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ എപ്പോഴും പ്രസന്നത വേണമെന്ന് ഇതിന്റെ ജോബ് ട്രെയിനിങ്ങിൽ പറഞ്ഞു. ഇസ്ലാം പറയാ എപ്പോഴും വേണം ട്രെയിനിങ്ങിൽ മാത്രമല്ല, നീ ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, നിന്റെ സ്റ്റാഫിനോട് മാത്രമല്ല, കസ്റ്റമേഴ്സിനോട് മാത്രമല്ല, എല്ലാവരോടും മുഖപ്രസന്നത കാണും. അത് മുസ്ലിം അമുസ്ലിം പോലും വ്യത്യാസമില്ല, മുഖപ്രസന്നത വേണം. ഇത് തഫാഉലിനാണ്, സന്തോഷം തോന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സന്തോഷിച്ചിരിക്കണം, ആളുകൾക്ക് സന്തോഷം പകരണം, നിങ്ങൾ സലാം പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പേരുകൾ കാണുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. ബുറൈദ റളിയല്ലാഹു തആല അൻഹു, അവരെ അബൂ അബ്ദുള്ളാഹി ബുറൈദ ഇബ്നു ഹുസൈബ് അസ്ലമി, അദ്ദേഹം 70 ആളുകളുമായി നബിതങ്ങളെ കാണാൻ വേണ്ടി വന്ന മുസ്ലിം ആവാൻ, പേര് അബു അബ്ദുള്ള ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി. സൗദിയിൽ ബുറൈദ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ, ബുറൈദ. ബുറൈദ എന്ന് പറഞ്ഞ ബർദ് എന്ന് പറഞ്ഞ എന്താ, തണുപ്പ്. ബുറൈദ എന്ന് പറഞ്ഞ ചെറിയ കൊച്ചു തണുപ്പ്. ഈ സ്വഹാബി സ്വഹാബി അല്ല മുസ്ലിം ആവാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അൻസ്, നിങ്ങൾ ആരാണ്? ഖാല ബുറൈദ. ബുറൈദ എന്ന നബിയെ പേര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തിരിക്കുന്നുണ്ട്. ബർദുൻ അംറു ബരിദ ബരിദ അംറുനാ വസലഹ്, നമ്മുടെ കാര്യൊക്കെ തണുപ്പായിട്ടോ, നമുക്ക് തണുപ്പ് വന്നു, ചൂടൊക്കെ പോയി, തണുത്തു കേട്ടോ, വസലഹ, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായി കേട്ടോ. സിദ്ദീഖിനവരെ ബുറൈദ വന്നപ്പോൾ തണുപ്പുമായി വന്നു. മരുഭൂമിയിലായി പറയണതേ, നമുക്ക് തണുപ്പിനല്ലേ വേണ്ടത് എന്ന് ആലോചിക്കുമ്പോലെ, തണുപ്പ് പോയിപ്പോ ചൂടല്ലേ കിട്ടേണ്ടത്, അല്ലല്ല, മരുഭൂമിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ആലോചിക്കണം തണുപ്പ്. അതുകൊണ്ടാണ് അൽമാഉൽ ബാരിദ് ഏറ്റവും വലിയ, വഇന്നൽ മാഅൽ ബാരിദ മിനൽ നഈം ثم لتسالن يومئذ عن النعيم. നാളെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന നിഅമത്തുകളെ കുറിച്ച് നാളെ ചോദ്യണ്ട് കേട്ടോ എന്ന് പറഞ്ഞ ആയത്തിൽ തണുത്ത വെള്ളം ഈ നിഅമത്തുകളിൽ പെട്ടതാണെന്ന് പറയാൻ കാരണം. ഭയങ്കര നിഅമത്താണ് തണുത്ത വെള്ളം. ആ ചൂടുള്ള നേരത്ത് മനുഷ്യന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നത് ഭയങ്കര ആശ്വാസം. അപ്പൊ ആ നേരത്ത് ആ മനുഷ്യന് വേണ്ടത് ബർഗറോ ചിക്കൻ്റെ കാലൊന്നുമല്ല, നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത് അല്ലേ. അതിന്റെ ഒരു നിഅമത്ത് എത്രയാ, ചൂട് നാട് കയറി വരെ വെയിലത്തിന് വരെയാണ് തണുത്തൊരു ഗ്ലാസ് വെള്ളം. ബർദ് ശുദ്ധീകരിക്കുന്നവരെ, ബുറൈദ വന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ദാ ശാന്തമായി തണുക്കാൻ പോവുകയാണ്. മിമ്മൻ, ഏതാ ഗോത്രം? ഇവരുടെ പേര് അബു അബ്ദുല്ലാഹി ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി. പേരേതാ, കുടുംബത്തിന്റെ പേരെന്താ? അസ്ലം. ഏറ്റവും സുരക്ഷിതമായത് എന്നാ വാക്കിനർത്ഥം, അസ്ലം, ദ സേഫസ്റ്റ്, ദ മോസ്റ്റ് സെക്യൂർ, ഏറ്റവും സുരക്ഷിതമായത്. സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സലിംന, നമ്മളൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ, ബുറൈദ വന്നു അസ്ലം ഗോത്രത്തിൽ നിന്ന്, സലിംന, നമ്മളൊക്കെ ദാ രക്ഷപ്പെട്ടിരിക്കുകയാണ്. മിൻ ബനീമൻ, പിന്നെ നിങ്ങളുടെ വലിയ ഗോത്രം ഏതാ, ചെറുഗോത്ര ഉപഗോത്രമുണ്ട്, അതാണ് അസ്ലം. പിന്നെ വലിയ അതിന്റെ മദർ ട്രൈബ് ഉണ്ട്, അതേതാ? മിൻ ബനീ സഹ്മിൻ, ഞങ്ങൾ അമ്പിന്റെ ആളുകളാണ്, ബനു സഹ്മിൻ. അപ്പൊ പറഞ്ഞു സിദ്ദീഖ് തങ്ങളോട്, ഖറജ സഹ്മുക യാ അബൂബക്കർ, അബൂബക്കറെ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന അംബിദ പോയിരിക്കുകയാണ് കേട്ടോ, അതിന്റെ ലക്ഷ്യം കണ്ടിരിക്കും. ബുറൈദത്തുൽ അസ്ലമി മിൻ ബനീ സഹ്മിൻ,
സഹമ എന്ന് പറഞ്ഞ അമ്പ് എന്നാണ്, ആരോ ബനു സഹമ ഗോത്രത്തിൽ നിന്ന് ശുദ്ധി. ഈ ആരോ എന്ന് പറഞ്ഞ ഇരയെ ലക്ഷ്യമാക്കി വെക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ചെയ്ത വിഷയം വിജയിക്കാൻ പോകുന്നു കേട്ടോ ശ്രദ്ധിക്കുന്നവരെ. നിബിധങ്ങൾ വായിച്ചെടുക്കുകയാണ്. ഇതൊക്കെ തഫാഉലാണ്, ആ പേരിൽ ഒരു, അതുകൊണ്ടാണ് പേരിനൊക്കെ നല്ല അർത്ഥം വേണമെന്ന് പറയാൻ കാരണം. പേരിടുമ്പോ നല്ല അർത്ഥമുള്ള പേരുണ്ടാവുക. അതൊരു വാപ്പൊരു മകന് ചെയ്യുന്ന ഏറ്റവും വലിയ ഹൈൽപ്പെട്ടതാണെന്ന് നല്ല പേര് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോ ബുറൈദ് ഇങ്ങോട്ട് ചോദിച്ചു, മൻ അൻത, നിങ്ങളാരാ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലാണ്. അറിയില്ല, അവർ വന്നിരിക്കുകയാണ്. ഫഖാല ബുറൈദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഞാൻ ഇത് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാവുകയാണ് റസൂലേ. അങ്ങനെ ബുറൈദ് റളിയല്ലാഹു കൂടുതൽ 70 ആളുകളും അവിടെ വെച്ച് മുസ്ലിമാവുകയാണ്. അദ്ദേഹം മുസ്ലിമായതിനു ശേഷം പല കഥയുണ്ട്. അവർ പറഞ്ഞു, നബി ഞങ്ങൾ മദീനത്തേക്ക്, മദീനത്തെ തൊട്ടടുത്ത് വന്ന നബി തങ്ങൾ അങ്ങോട്ട് വന്നു, തങ്ങളുമായി സംസാരിച്ചു, മദീനത്തിന്റെ ഉള്ളുക്ക് കടന്നിട്ടില്ല. നബിയെ ഞങ്ങൾ പതാക പിടിച്ചാട്ടാണ് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ പരിശുദ്ധമായ തലപ്പാവ് കൊടുത്തു. ആ തലപ്പാവ് ഒരു കുന്തത്തിൽ ചേർത്ത് വെച്ച് പതാകയായി. 70 ആളുകൾ, വലിയ ഗോത്രത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനെ കൊടി പിടിച്ച് കലിമ ചൊല്ലി പരിശുദ്ധമായ മദീനയിലേക്ക് കടന്ന ഇസ്ലാം ആശ്ലേഷണമാണ് ബുറൈദ് ഇബ്നു ഹുസൈബ് അസ്ലമി അൽ സഹ്മി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം. അങ്ങനെയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ആ ഒരു ശുഭലക്ഷണം കൊടുക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപലക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞത്, തങ്ങൾ പറഞ്ഞു, അഹ്സനുൽ ഫഅലു, നിങ്ങൾക്ക് തോന്നേണ്ടത് ശുഭലക്ഷണമാണ്. വലാ തർദ് മുസ്ലിമൻ, ഒരിക്കലും തന്നെ ഒരു ഒരു തിന്മയും ഒരു മുസ്ലിമായ മനുഷ്യൻ തോന്നുന്ന, അവൻ അവലക്ഷണമായി തോന്നുന്ന ഒരു കാര്യം കാരണം ഒരിക്കലും അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പിന്നെ ചില ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും, എനിക്കത് തീരെ ഇഷ്ടം, ഭയങ്കര വിഷമാണത് കാണാൻ. അങ്ങനത്തെ ഒരു വിഷമം ഒരാൾ കാണാൻ ഇടവന്നാൽ അവലക്ഷണമാണെന്ന് പറയല്ലേ. അല്ലാഹുമ്മ, ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ പടച്ചവനെ, ലാ യാതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നീയാണ് പടച്ചവനെ നന്മ കൊണ്ടുവരുന്നവൻ. വലാ യദ്ഫഉ സയ്യആതി ഇല്ലാ അൻത, ഏത് തിന്മയെയും തടുക്കുന്നവൻ നീയാണ് പടച്ചവനെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, അല്ലാഹുവേ നീ തരുന്ന കരുത്തല്ലാതെ ലോകത്ത് ഒന്നിനും ഒരാൾക്കും ഒരു കരുത്തുമില്ല പടച്ചവനെ. ഇത് പറഞ്ഞേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, വലാ ത്വൈറ ഇല്ലാ ത്വൈറുക, വലാ ഇലാഹ ഗൈറുക. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുമ്മ ലാ യാതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അതൊക്കെ പഠിച്ചു വെക്കണം. അല്ലാ ഞാൻ കണ്ടു എന്തോ എന്ന് പറയണുണ്ടല്ലോ, അതിപ്പം എവിടുന്നാ കിട്ടുക, ആലോചിക്കരുത്. ആദ്യം പഠിച്ചു വെക്കണം ഇതൊക്കെ. അല്ലാഹുമ്മ ലാ യാതി ബിൽ ഹസനാതി ഇല്ലാ അൻത, വലാ യദ്ഫഉ സയ്യആതി ഇല്ലാ അൻത, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, ഇത് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നം അങ്ങനെയാണ് കേട്ടോ. സ്വപ്നത്തിൽ മോശമായ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എഴുന്നേൽക്കുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയും ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 തുപ്പുകയും ചെയ്താൽ, അത് ആരോടും പറയാതിരിക്കുകയും ചെയ്താൽ ആ സ്വപ്നത്തിലുണ്ടായ മോശമായത് ജീവിതത്തിൽ സംഭവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സുബഹിസ്കരിച്ച് കിടക്കുന്നുള്ള സ്വപ്നത്തെ പറ്റിയല്ല. അപ്പൊ ഭയങ്കര കാഴ്ചകളാണ് കാണുന്നത് അല്ലെ. സുബഹിന്റെ മുമ്പ് കാണുന്നതിനെ ഉലമാഅത്ത് ഉപരി ചെയ്യുക, അതിനാണ് വ്യാഖ്യാനമുള്ളത്. അല്ലാത്തതൊക്കെ ഷെയ്ത്താന്മാരെ വരെ ഇത് കാണിച്ചിരും. സുബഹിക്ക് ശേഷമുള്ള ഉറക്ക് വറക്കത്തിനെ കളയുമെന്ന ആവശ്യം. മനുഷ്യൻ ഉറക്കൊഴിച്ച ആളാണ്, ജോലിയുള്ള ആളാണ്, വിഷമം ക്ഷീണമെന്ന് കിടക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചല്ല പറഞ്ഞു, വെറുതെ കിടന്നുറങ്ങാക്കാണ്ടാവും. മൂടിപ്പോച്ച് ഈ ജോലി അന്വേഷിച്ച് വിസിറ്റിൽ വരുന്ന ആൾക്കാരാണ് ആ പണി ചെയ്യാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കിടന്നുറങ്ങാനല്ല വരുന്നത്. എന്ത് ചെയ്യണം? ജോലി അന്വേഷിക്കണം, അധ്വാനിക്കണം, മൂടിപ്പോച്ച് ബ്ലാങ്കറ്റ് മുടിച്ച് കിടക്കുക. അത് സുബഹിസ്കാരം ഉണ്ടായിട്ടും നിസ്കാരം ഇല്ലാതെയും ഒക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഐഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ഇരിക്കെ കടന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി എന്ത് ചെയ്യരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്ക്കിനെ തട്ടിമാറ്റുകയാണോ, ഇന്നത്തെ റബ്ബിന്റെ റിസ്ക് പോകൂലേ, അതുകൊണ്ട് പുറങ്ങണ്ടെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഉറക്കിൽ കാണുന്ന സ്വപ്നത്തിന് വ്യാഖ്യാനങ്ങളുണ്ട്, അർത്ഥമുണ്ട്. അതിൽ അതെപ്പോഴാ? സുബഹിന്റെ മുമ്പ് കണ്ടാലാണ്. അത് കണ്ടാൽ, ഇഷ്ടപ്പെട്ടത് കണ്ടാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളോട് ചോദിക്കാം, അതിന്റെ അർത്ഥ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് വിഷമമുള്ളത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ ആരോടും പറയരുത്. എന്ത് ചെയ്യുക? 7 3 പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ തുപ്പുകയും
പിന്നെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയും ചെയ്താൽ ലാ യദുറുഹു അവനെ ആ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സഹോദരങ്ങൾ രാവിലെ വാഹനം എടുക്കുന്ന സമയത്ത് അല്പം മുന്നോട്ട് എടുത്തിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ, ഇത് ശരിയാകുമോ? ആ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അസുഖമാണല്ലേ. അങ്ങനെ ചോദ്യം തന്നെ വന്നിട്ട് നേരെ റിവേഴ്സ് ഇട്ടാല് ഇന്നത്തെ കാര്യം ഫുള്ള് ബാക്കോട്ടാവും. വണ്ടി ഉപയോഗിക്കുന്നവരെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വണ്ടി ഡ്രൈവ് ചെയ്യുന്നവർ വുളു ഉണ്ടായിരിക്കുക എപ്പോഴും. വാഹനമാണ് നമ്മൾ മയ്യത്താവാനുള്ള ആയിരക്കണക്കിന് സാധ്യതൻ്റെ അടി കൂടെ പോണത്, തൊട്ടടുത്ത് യാത്ര നടത്ത ലൈനിലുള്ള ആൾ ഓപ്പോസിറ്റ് വരുന്ന ആള് ആയിരക്കണക്കിന് സാധ്യതകൾ അതിജീവിച്ചിട്ടാണ്. അപ്പോ ഒതു ഉണ്ടായിരിക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ വണ്ടിക്ക് ഇടത്തേക്കാലം വലത്തേക്കാലം വലത്തേക്കാലം എടുത്തു വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെയാണ്, അതൊക്കെ പിന്നെ ഇടങ്ങാറായ കാലൊക്കെ ഇട്ട് കുത്തി മറിഞ്ഞിറങ്ങുക, അതൊന്നും വേണ്ട. ഇസ്തഖുല്ലാഹ മസ്തതഹത്ത് കഴിയുന്ന പരമാവധി എന്ത് ചെയ്യുക ചെയ്യുക, അത്രേ ഉള്ളൂ. ഒതു ഉണ്ടായിരിക്കുക, ബിസ്മി ചൊല്ലി സ്റ്റാർട്ട് ചെയ്യുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ശീലിച്ചുടങ്ങിയവന് അറിയാതെ വന്നു പോകും. വാഹനം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ല, യാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ ദിക്ര ചൊല്ല. ഇൻഷാല്ലാ വണ്ടി മുമ്പോട്ടെടുത്തൊന്ന് ആഞ്ഞ് വെറുതെ പെട്രോൾ എന്തിനാ മുമ്പോട്ട് എടുക്കാനൊക്കെ, ഫസ്റ്റ് ഗിയറിലൊക്കെ പെട്രോൾ ചിലവല്ലേ, പിന്നെ റിവേഴ്സ് വരും വേണ്ടേ? അപ്പോൾ അതൊന്നും ചിലവാക്കണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ ലദീ തൻഹല്ല ബിഹിൽ ഉഖദ വതൻഫർജ് ബിഹിൽ കുറബ വതഖ്ളാ به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك يا الله فرشنا ما പറഞ്ഞതും കേട്ടു നിസ്വീകരിക്കണ റഹ്മാനെ, ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളോട് ക്ഷമിക്കണേ പടച്ചവനെ, ഞങ്ങൾ ചെയ്തു കൂട്ടി തെറ്റുകളൊക്കെ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവെ, അറിഞ്ഞിട്ടും അറിയാതെയും വിവരമുണ്ടായിട്ടും ഇല്ലാതെയും ആളുകൾ അറിയാതെയും അറിഞ്ഞിട്ടും കൂട്ടത്തിലും ഒറ്റക്കും പഠിക്കുന്ന കാലത്തും പഠിച്ചു കഴിഞ്ഞിട്ടും ആ നാട്ടുകാരറിയുന്നതും അറിയാത്തതും നീ മാത്രം ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ലാത്തതുമായ എന്തെല്ലാം തെറ്റുകളുണ്ടോ ഞങ്ങളുടെ സദസ്സിലുള്ള ഞങ്ങൾ എല്ലാവർക്കും, ഇവിടെ ഉള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും അല്ലാഹുവെ നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയി ആഹ്റത്തിലേക്ക് നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലെ ഈമാൻ നീ കെട്ടുപോകാതെ കാക്കണേ റബ്ബേ. നിന്നിൽ തവക്കുലാക്കുന്നവരാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ അഖീദയിലേക്ക് ഷിർക്കോ കുഫറോ വരാതെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നന്മയെ നന്മയായും ഹക്കിനെ ഹക്കായും ബാത്തിനെ ബാത്തിലായും മനസ്സിലാക്കാനുള്ള കഴിവ് നൽകണേ. الله اللهوه اللهم اجعلنا ممن يستمعون القول فيتبعون احسنه. عند بشد വചനങ്ങളിലെ നന്മയും ഏറ്റവും നന്മയും കേൾക്കുമ്പോൾ ഏറ്റവും നല്ലത് എടുക്കുന്നവരാക്കി തരണേ. അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഇൽമു വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖം ശിഫയാക്കണേ പ്രച്ചോനെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അസുഖം ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളുടെ മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ നന്നാക്കി നല്ല മനുഷ്യരാക്കണേ റബ്ബേ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നല്ല മനുഷ്യരാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത അഹങ്കാരമോ കിബറോ വലിയ ആളാണെന്ന തോന്നലോ ഇതൊന്നും ഒരാളുടെ മനസ്സിലും വരാതെ നീ കാക്കണേ പടച്ചവനെ. റഹ്മ റഹീമായ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നതോടൊപ്പം ഞങ്ങളുടെ റൂഹിനെയും കൽബിനെയും ശുദ്ധിയാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ശുദ്ധിയാക്കണേ റബ്ബേ. ഞങ്ങളെ ശുദ്ധിയാക്കണേ പടച്ചവനെ. നീ ശുദ്ധിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ മലിനപ്പെട്ടു പോകും. അല്ലാഹ്, ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. എൻ്റെ ഈമാൻ പൂർത്തിയാക്കി തരണേ. അല്ലാഹ്, നിന്നെ വിശ്വാസം അർപ്പിക്കണേ റബ്ബേ. നിന്നെ കണ്ടുമുട്ടുന്നത് വരേക്കും അല്ലാഹു പരിശുദ്ധ ഈമാനിലും ഇസ്ലാമിലും അടിയുറപ്പിച്ച് നിർത്തേണമേ. അല്ലാഹ് അല്ലാഹുവേ, അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളെ മുത്തഫായിനീങ്ങളാക്കണേ റബ്ബേ. ശുഭപ്രതീക്ഷയുള്ളവരാക്കണേ റബ്ബേ. പുഞ്ചിരിയും ആളുകൾക്ക് സന്തോഷവും നൽകുന്നവരാക്കണേ പടച്ചവനെ. അർഹമുർ റഹീമീന റബ്ബേ, കുടുംബങ്ങൾ പിണങ്ങിക്കഴിയുന്നവരെ ഇണക്കണേ റബ്ബേ. തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ആളുകളെ യോജിപ്പിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർ വിഷമിച്ചുകൊണ്ട് വളരെ അകൽച്ചയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ റബ്ബേ, ഞങ്ങൾക്ക് അറിയുന്നത് ദുആ ചെയ്യാം. ഒരുപാട് തവണ അപേക്ഷിച്ചവരും അല്ലാത്തവരും പടച്ച റബ്ബേ, കുടുംബങ്ങളിൽ ഉള്ള മോശപ്പെട്ട തോന്നലുകളും മോശപ്പെട്ട സ്വഭാവങ്ങളും മോശപ്പെട്ട പെരുമാറ്റങ്ങളൊക്കെ നീക്കി നല്ല മനുഷ്യരാക്കി കുടുംബങ്ങളിൽ സന്തോഷം തരണേ. അല്ലാഹു റഹ്മ റഹീമായ റബ്ബേ, പിണങ്ങിക്കഴിയുന്നവരെ ഇണക്കണേ പടച്ചവനെ. അല്ലാഹുവെ, മനസ്സുകൾ തമ്മിൽ യോജിപ്പിലാക്കണേ പടച്ചവനെ. റഹ്മ റഹീമായ മാലിക്കുൽ മുലൂഖായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാഹുവെ, ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ വാപ്പന്മാർ ഞങ്ങളോട് റഹ്മത്ത് ചെയ്ത പോലെ അവരോട് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയതും കൊടുക്കണേ പടച്ചവനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ. അല്ലാഹ്, മാരക രോഗങ്ങൾ റബ്ബേ ആർക്കും വരാതെ കാക്കണേ റബ്ബേ.
ചുമടുത്ത് ആരക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സദസ്സിലുള്ള ആളുകൾ അവരുടെ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ പങ്കന്മാരോ സഹോദരന്മാരോ എളാപ്പമാരോ അല്ലാഹുവേ രോഗികളായി കിടക്കുന്ന വല്യപ്പ വല്യമ്മമാർ ആരൊക്കെണ്ടോ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ആരെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ടോ ആ രോഗികൾക്ക് ഈ നിമിഷം ഷിഫായിനെ വിധിക്കണേ അല്ലാ. ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് രോഗികളായ ആളുകൾ റബ്ബെ അവർക്കൊക്കെ ഷിഫ കൊടുക്കണേ റബ്ബേ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു കടങ്ങൾ വന്ന് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ കടബാധകൾ നീ വെട്ടി കൊടുക്കണേ റബ്ബേ. അള്ളാഹു വിവാഹപ്രായം എത്തി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന നേരത്തെ വിവാഹം ചെയ്തയക്കാൻ പറ്റാതെ വിഷമിക്കുന്ന സഹോദരിമാർ അവർക്ക് നീ യോജിച്ച് ഇണകൾ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ മക്കളുണ്ടായി കാണാൻ കുതിച്ച് ഒരുപാട് നിന്നോട് ദുആ ചെയ്തവർ പടച്ചവനവർക്ക് കൺകുളിർമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്കെല്ലാം ഒരു പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ സുഖപ്രസവം നൽകണേ പടച്ചവനെ. അപ്പൊ ഞങ്ങളുടെ മക്കളൊക്കെ അയൽമുള്ളവരാക്കണേ റബ്ബേ. നിന്നെ പറ്റി പഠിക്കുന്ന ദീൻ പഠിക്കുന്നവരാക്കണേ റബ്ബേ. മദ്രസ വിദ്യാഭ്യാസം ഉള്ളവരാക്കണേ പടച്ചവനെ. ദുന്യവിയായ മറ്റു വിഷയങ്ങളും എൽമും പഠനവും എല്ലാത്തിനും എവിടെ പഠിക്കുന്നോ എന്ത് പഠിക്കുന്നതിലൊക്കെ നല്ല ഉയർച്ച ഉള്ള മക്കളാക്കി തരണേ റബ്ബേ. പക്ഷേ നിന്നെ ഭയപ്പെടുന്നവരാക്കണേ റബ്ബേ. നിന്നെ ഇഷ്ടപ്പെടുന്നവരാക്കണേ റബ്ബേ. നിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാക്കണേ റബ്ബേ. നിങ്ങളുടെ മക്കളെ കൊണ്ട് ചീത്ത പേര് വരാതെ നീ കാക്കണേ പടച്ചവനെ. നാട്ടിലും ഇവിടെയുള്ള ചെറുപ്പക്കാരെ നന്നാക്കണേ അല്ലാ. മദ്യപാനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോകാതെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ആൺകുട്ടികളെയും പെൺമക്കളെയും കാക്കണേ പടച്ചവനെ. പ്രായപൂർത്തിയെത്തിയ പെൺമക്കളും ആൺകുട്ടികളും വാപ്പമാർ പറഞ്ഞത് കേൾക്കുന്നവരാക്കണേ റബ്ബേ. ഉമ്മയും വാപ്പയും ഒരു സാരോപദേശം നൽകി അത് കേൾക്കാൻ സന്മനസ്സുള്ള മക്കളാക്കി തരണേ റബ്ബേ. പിഞ്ചു കുഞ്ഞായി പൈതലായി കൈകൾ വർന്ന മക്കളാ റബ്ബേ. ഒരു അത്യാവശ്യം ആരോഗ്യം വരുമ്പോഴേക്കും ഉമ്മയും വാപ്പയും പറഞ്ഞാൽ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് വളരുന്നത്. അല്ലാഹുവേ ഇത് ഗുരുതരമായ തെറ്റാണല്ലോ റബ്ബേ. ആ മക്കൾ ചെയ്യുന്ന വൻപാപമാണല്ലോ റബ്ബേ. ആ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് സൽബുദ്ധി കൊടുക്കണേ പടച്ചവനെ. ഉമ്മയും വാപ്പയും ഹൈറായി നിശ്ചയിക്കുന്നത് കല്യാണമാണോ പഠനമാണോ എന്തോ ആകട്ടെ, എന്താണോ മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതിൽ ഹൈറുണ്ടെന്നും അതാണ് അല്ലാഹുവിന് പൊരുത്തമെന്നും മനസ്സിലാക്കി ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ നാട്ടിലോ ഇവിടെയോ മുസ്ലിം രാജ്യങ്ങളിലോ ഫിത്നയും ഫസാദും അപകടങ്ങളും വിഘടനങ്ങളും വരാതെ കാക്കണേ അല്ലാ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിനെ ഇനിയും കഷ്ടമാക്കാതെ ഇനിയും വിട്ടുപിരിക്കാതെ അല്ലാഹുവേ ഒരു സംഘടനക്കോ ഒരാളുടെ നാവിനോ ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കുന്ന അവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. റഹമുറാഹിമായ റബ്ബേ ഈ ഉമ്മത്തിന് ഐക്യത്തിലാക്കണേ പടച്ചവനെ. ഹക്കിൽ യോജിക്കുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ മാലിക്കുൽ മുലൂഖായ റബ്ബേ ഇപ്രാവശ്യം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞു വന്നവർ അവരുടെ കർമ്മങ്ങൾ കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം തരണേ റബ്ബേ. ഞങ്ങളുടെ കടബാധ്യതകൾക്ക് വിടാൻ തൗഫീക് തരണേ പടച്ചവനെ. ജോലിയില്ലാതെ ആളുകൾക്ക് ഹൈറായി ജോലി നൽകണേ റബ്ബേ. ഇവിടെ വിസിറ്റിൽ വന്ന ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് ഹൈറായി ജോലി എത്രയും പെട്ടെന്ന് കൊടുക്കണേ പടച്ചവനെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ അല്ലാ. കച്ചവടം നഷ്ടപ്പെട്ടവർക്ക് പകരം കൊടുക്കണേ അല്ലാ. കച്ചവടത്തിൽ വിഷമവും പ്രയാസമുള്ളവരുണ്ട് റബ്ബേ. ആ പ്രയാസവും വിഷമവും നീങ്ങാൻ എന്തൊക്കെ വഴികളുണ്ടോ നിനക്കറിയാം. ആ വഴികൾ എളുപ്പമാക്കി കൊടുത്ത് ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖും ആഖിബത്ത് നന്നാവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നാളെ മഹ്ശറായിലും നാളെ നിന്റെ വിചാരണയിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി നിന്റെ സ്വർഗ്ഗത്തിൽ കടത്തണേ തമ്പുരാനെ. اللهم لا خير الا خيرك ولا طير الا طيرك ولا اله غيرك يا الله فانه لا يأتي بالحسنات الا انت ولا يدفع السيئات الا انت ولا حول ولا قوه الا بك يا الله. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ഞങ്ങൾ ചോദിച്ചതും ഇവിടെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതും ഞങ്ങൾ വിട്ടുപോയതുമായ സർവ ഖൈറും ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കാൻ മറന്നതോ വിട്ടുപോയതോ സർവ ഷർറുകളും ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണം പടച്ചവനെ. ربنا تقبل إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك بحق صلى الله